താരപ്പകറ്റിലേക്ക് സ്വാഗതം. ചില സിനിമകൾ ജനിക്കാൻ വർഷങ്ങളോളം വേണം, അതുപോലെയാണ് ഇന്നത്തെ താരപ്പകിട്ട്. ഒരു വർഷമായി കഠിന പ്രയത്നത്തിൻ്റെ ഫലമായാണ് ഇന്ന് അനു നമ്മുടെ മുന്നിലെത്തിയിരിക്കുന്നത്. ഞാനൊരു തമിഴ് സിനിമയുടെ ഡയലോഗ് കടമെടുക്കുകയാണ്. ലേറ്റായി വന്നാലും ലേറ്റസ്റ്റായി വരുവേ. കയ്യിൽ കിട്ടിയ വളരെ കുറച്ച് കഥാപാത്രങ്ങളാണെങ്കിലും എല്ലാം വിമൻ ഓറിയൻറ്റഡ് ആയ വളരെ ബോൾഡായിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിരുന്നു. അനു, ഹായ്. ഹലോ. അവസാനം ഇവിടെ എത്തി. അവസാനം, ഫൈനലി. എന്തുകൊണ്ടനു വിശേഷം? നല്ല വിശേഷം, നന്നായിട്ടിരിക്കണം. ഞാൻ വിളിച്ചപ്പോൾ ഓൺ ദ റോക്സ്. അതെ, ഓൺ ദ റോക്സ് ആണ് ഇപ്പൊ ലാസ്റ്റ് ചെയ്ത്. ഇപ്പൊ ഇന്നലെ ഡബിങ്ങും കൂടെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. എന്താണ് ഓൺ ദ റോക്സിലെ ക്യാരക്ടർ? ഓൺ ദ റോക്സിലെ കൂടുതലൊന്നും എനിക്ക് പറയാനുള്ള ഒരു പെർമിഷൻ ഇല്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ ഇതുവരെ ട്രൈ ചെയ്യാത്ത ഒരു പുതിയ ക്യാരക്ടറാണ്. ഞാനൊരു ഫാഷൻ ഫോട്ടോഗ്രാഫറാണ്. അപ്പം ഞാൻ സ്ഥിരം മുടുക്കുന്ന എൻ്റെ ഒരു വേഷങ്ങളോ എൻ്റെ ഒരു രീതികളോ ഒന്നുമല്ല, മൊത്തത്തിൽ വേറൊരു ഗെറ്റപ്പും. ഓൺ ദ റോക്സ് അല്ല, അനു ഓൾവേസ് റോക്ക്. അങ്ങനെ ആവട്ടെ. അപ്പം ഒരു ഫോട്ടോഗ്രാഫി, അപ്പൊ കുറച്ച് ജീൻസും കാഷ്വൽ വെയേഴ്സ് ആയിരിക്കും അല്ലേ? ആണ്, കാഷ്വൽ വെയേഴ്സും. അങ്ങനെ 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 പ്രതീക്ഷിക്കാത്ത കുറെ ഉപായങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത്. ഓ, ശരി ശരി. ബട്ട് എപ്പോ അനുവിനെ കണ്ടാലും വളരെ ശാലീന സുന്ദരിയായിട്ടായിരിക്കും അനു. അതുകൊണ്ട് ഞാനും വിചാരിച്ചു ഇന്ന് അനുവിനെ. അപ്പൊ ആ പ്രതീക്ഷ അങ്ങനെ, എവിടുന്നാണ് അനു ഷോപ്പ് ചെയ്യുന്നത്? അങ്ങനെയില്ല, ഞാൻ എവിടെ നിന്ന് എനിക്കിഷ്ടമുള്ളത് കണ്ടാലും പൊതുവേ ഞാൻ മേടിക്കും. ഏത് ഇന്ന കടാന്നൊന്നുമില്ല, ഞാൻ ഏത് ലൊക്കേഷനിൽ ഏത് സ്ഥലത്ത് ഷൂട്ടിങ്ങിന് പോയാലും മേടിക്കും. ചുമ്മാ ഷൂട്ടൊന്നും ഇല്ലാണ്ട് വീട്ടിൽ ഓൺലൈൻ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഫോട്ടോ കണ്ട് ഇഷ്ടമായാൽ അതും വാങ്ങിക്കും. അങ്ങനെ എനിക്കിഷ്ടാവുന്നത് വാങ്ങിക്കും, അതാണ്. അല്ലാണ്ട് ഒരു സ്പെഷ്യൽ സ്ഥലമൊന്നുമില്ല. കയ്യിൽ നിറയെ കാശുള്ളവർക്ക് എന്താ? അല്ല, അത് എന്റെ ഡ്രസ്സ് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. എന്താ വെച്ചാൽ ഞാൻ പൊതുവെ കോട്ടൺ ആളാണ്, അപ്പൊ അതിനത്ര എക്സ്പെൻസീവ് അല്ല ശരിക്കും പറഞ്ഞാൽ. കുറച്ച് സേഫ് ആയിട്ട് തന്നെയാണ് ഷോപ്പിംഗ്. അനുവിൻ്റെ ക്യാരക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഗൗരി ആയാലും രാഗിണി ആയാലും ഒത്തിരി ഒത്തിരി ക്യാരക്ടേഴ്സ്. പക്ഷെ അനുവിൻ്റെ മനസ്സിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഏറ്റവും എൻജോയ് ചെയ്ത ഒരു ക്യാരക്ടർ ഏതാ? എനിക്ക് തോന്നുന്നത് എല്ലാവരിലും എൻ്റെ ചെറിയ ചെറിയ അംശങ്ങളുണ്ട്. മിസ്റ്റീരിയസ് രാഗിണി എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് ശാലിനി തന്നെ, ഡയറക്ടർ ശാലിനി തന്നെ എപ്പോഴും പറയായിരുന്നു, രാഗിണിയെ പോലെ ചില സമയത്ത് അനു ഭയങ്കര വിയേർഡാണ്. സത്യം, ഞാനത് പറയണം ശരിയല്ലല്ലോ, ഒറ്റയ്ക്ക് പറഞ്ഞോട്ടെ. എല്ലായാലും എല്ലാ ക്യാരക്ടേഴ്സിലും എൻ്റെ, അതുകൊണ്ടാണല്ലോ എനിക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ എപ്പോഴും കഥ കേട്ടിട്ട് എനിക്ക് എക്സൈറ്റ്മെന്റ് തോന്നുന്ന ക്യാരക്ടേഴ്സാണ് എപ്പോഴും ചെയ്യാറ്. അപ്പം എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു അംശമൊക്കെ കാണുമ്പോഴാണ് നമ്മൾ പെട്ടെന്ന് എക്സൈറ്റഡ് ആവുക. എന്തെങ്കിലും ചെറിയ അംശങ്ങളായിരിക്കും എന്ന് വെച്ചാൽ നമുക്ക് ഇനി എൻ്റെ മുകളിൽ പോയാലോ എന്നൊക്കെ പറഞ്ഞ് ആ ഇപ്പോഴും എനിക്ക് ആ രാഗിണിയുടെ ആ ഒരു അകത്തിലെ അപ്പൊ നമുക്കത് കേൾക്കുമ്പോ തന്നെ കണ്ണുകളിൽ ഈശ്വര. രാഗിണി എന്റെ ഭയങ്കര ക്ലോസ് ആണ്. എങ്ങനെയാണ് രാഗിണി ആവാനുള്ള ഒരു സാഹചര്യം? രാഗിണി ആയത് ഞാൻ മേഘരൂപൻ, ഇവൻ മേഘരൂപൻ എന്ന് പറയുന്ന ഒരു സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ഫോട്ടോ വന്നു. ഞാനും പ്രകാശ് ഭാര്യയും, പ്രകാശ് ഏട്ടനും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ പത്രത്തിൽ വന്നു. ആ സമയത്ത് അകത്തിൻ്റെ ഓഡിഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവരെന്നെ ഓർത്തിട്ടേ ഇല്ല. ഈ പടം കണ്ടപ്പം ഗീതു മോഹൻദാസ് ആണ് കാസ്റ്റിംഗ് ഡയറക്ടർ. ഗീതു പറഞ്ഞു, അനു ഉണ്ടല്ലോ. ഗീചേച്ചി എനിക്ക് അറിയാം, മുമ്പേ അറിയാം. അപ്പൊ ഗീചേച്ചി അനു, അങ്ങനെയാണ് എന്നെ വിളിക്കുന്നത്. ആ നാട്ടുംപുറത്തുകാരി പാട്ടുകാരി എത്രത്തോളം എൻജോയ് ചെയ്തു ഇവൻ മേഘരൂപൻ? തങ്കമണിയും എനിക്കിഷ്ടമായിരുന്നു. എന്താ വെച്ചാൽ മുണ്ടും ബ്ലൗസും ഒന്നും നമ്മളെ വീട്ടിലിടാൻ സമ്മതിക്കില്ല. അങ്ങനെ നമ്മൾ ആലോചിക്കില്ല നമ്മൾ ഇടുന്നത്. എല്ലാവരിലും ചെറിയ അനു ഉണ്ടെന്ന് പറഞ്ഞു. തങ്കമണിയിൽ എവിടെയാ ചെറിയ അനു? ചെറിയ അനു കാരണം എന്റെ നാട്ടുകാരിയാണ് തങ്കമണി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ മുണ്ടും, എന്റെ നാട്ടിൽ പണിക്ക് വരുന്ന എല്ലാവരും മുണ്ടും ബ്ലൗസുമാണ്. അതെ അതെ, എന്റെ നാട്ടിൽ നമ്മുടെ അവിടെ അങ്ങനെയാണ്. അപ്പോ വീട്ടിൽ നിന്ന് നമുക്ക് ചോദിച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ ആ ഇടനെ പറ്റി ആലോചിച്ചിട്ടേ ഇല്ല. സിനിമയിൽ അങ്ങനെ ഒരു ചാൻസ് കിട്ടി. അപ്പൊ ഞാൻ ഇങ്ങനെ ഇങ്ങനെ എന്റെ മനസ്സിൽ എന്റെ നാട്ടിലെ കോച്ചിയമ്മായി, കാളിയമ്മായി, നീലിമായി ഇവരൊക്കെ ഞാൻ അടിച്ചടിച്ച് പോവാണ്. അപ്പൊ ഞാൻ ശരി, എന്തായാലും ഞാനിത് ട്രൈ ചെയ്യണം. അതുണ്ട്, പിന്നെ വലിയ പൊട്ട്, എണ്ണ തേച്ച, ഇങ്ങനെ പഴയ കാലഘട്ടം, കുറെ മുമ്പ് ജീവിക്കും. എനിക്ക് പൊതുവെ ഇഷ്ടമാണ്. ഞാൻ ഇപ്പോഴും എനിക്ക് 80s ജീവിച്ചാൽ മതിയായിരുന്നു എന്ന് വിചാരിക്കുന്ന ആളാണ്. അപ്പം കുറച്ച് ബാക്കിലേക്ക് ജീവിക്കാം, അതൊക്കെയായിരുന്നു എൻ്റെ ഒരു എക്സൈറ്റ്മെന്റ്. 80s ജീവിക്കുക എന്ന് പറയുമ്പോൾ അപ്പം മനസ്സ് കൊണ്ട് എത്രത്തോളം യാന്ത്രികമാണ്, മൊബൈലും നെറ്റും ഒക്കെ? അങ്ങനെ മൊത്തത്തിൽ ഞാൻ 80s എനിക്കിഷ്ടമാണ്. അങ്ങനെ എൻ്റെ അമ്മയുടെ കാലഘട്ടത്തിലായിരുന്നു ഞാൻ ജീവിക്കേണ്ടതെന്ന് എനിക്ക് എപ്പോഴും ഭയങ്കര ഇഷ്ടം. ഒന്ന് സത്യം പറഞ്ഞാൽ ഈ സാധനങ്ങൾ ഒന്നുമില്ല, ഇത് ടെൻഷൻ അടിക്കാൻ ഒന്നുമില്ല, വിളിച്ചെടുത്തില്ല. ഒരു ജീവിതം, ഒരുപാട് ആൾക്കാർ, ജോയിന്റ് ഫാമിലി, എല്ലാവരും ഷെയറിംഗ് ആയാലും ബന്ധുക്കളായാലും എല്ലാം
അതെ, എനിക്ക് അങ്ങനെ ഇഷ്ടമായിരുന്നു. എല്ലാവരും തമ്മിൽ ഭയങ്കര കുറച്ചും കൂടെ അടുപ്പുണ്ടായിരുന്നു. ഇപ്പം ഈവൻ എന്റെ വീട്ടിൽ വരെ ഞാനും അനിയത്തി അപ്പുറത്തെ ഇപ്പുറത്തെ റൂമിലിരുന്ന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യും. എണീറ്റ് പോയി പറയേണ്ട മടിയാണ്, രണ്ടുപേരും പഠിച്ചതാണ്. അപ്പൊ പിന്നെ അപ്പം അടുപ്പമൊക്കെ കുറച്ച് കുറവാന്ന് തോന്നുന്നു. പക്ഷേ നേരിട്ട് കണ്ട് തൊട്ട് പറയുന്ന ഒരു ഫീല് നമുക്ക് കിട്ടില്ലല്ലോ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്. ഇപ്പൊ വിളിച്ചപ്പോ ബാംഗ്ലൂരാന്ന് പറഞ്ഞു. ഇടയ്ക്ക് വിളിച്ചപ്പോ പറഞ്ഞു, ചേച്ചി ഇന്ന് എന്റെ അനിയത്തിയുടെ കല്യാണം, ഞാൻ എന്താ ഡ്രസ് ചെയ്ത് പോവാണ്. ഈ അനിയത്തിമാരെയൊക്കെ കെട്ടിച്ച് ചേച്ചി എന്താണ് ചേച്ചിയുടെ ഒരു വിചാരം? ശരിക്കും എനിക്ക് നേരെ ഒരു അനിയത്തിയുള്ളൂ, ബാക്കിയൊക്കെ എന്റെ കസിൻസ് ആണ്. അച്ഛന്റെ വീട്ടിലും അമ്മേന്റെ വീട്ടിലും കസിൻസ് ഒക്കെ, അച്ഛന്റെ വീട്ടിലും ഒരു ഇതെല്ലാരും തീർന്നു. ഇനി അമ്മയുടെ വീട്ടിലാണ് ഇപ്പൊ കല്യാണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കുട്ടികളൊക്കെ കഴിക്കട്ടെ, ഞാൻ ഭയങ്കര ഉത്തരവാദിത്ത പോലുള്ള ചേച്ചിയാണ്. വിട്ടിട്ടേ ഞാൻ കേട്ടു, അപ്പോഴേക്കും വയസ്സാവട്ടോ, ഇങ്ങനെയൊന്നും പോരുത്. ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടില്ല. പിന്നെ ഞാൻ അത്ര വയസ്സൊന്നും ആയിട്ടില്ല. ഞാൻ അതാ പറഞ്ഞു, വയസ്സായി ഇപ്പൊ ആയിട്ടില്ലെങ്കിലും ഇനി അനിയത്തിമാരൊക്കെ അങ്ങോട്ട് ഒരുപാട് അത്ര ഉത്തരവ് അത്ര റെസ്പോൺസിബിൾ ആണോ? അല്ല, അതുകൊണ്ടല്ല സത്യം പറഞ്ഞാല്. ഒന്ന് ഒരാള് വരട്ടെ, ഇതൊക്കെ ഞാൻ ഇപ്പൻ എങ്ങനെ മാറും ലൈഫ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എന്റെ ഒരു വിചാരം, ഏയ് കല്യാണം ഒന്നും കഴിക്കണ്ട, ഭയങ്കര തലവേദന ആയിരിക്കും, ടെൻഷൻ ആയിരിക്കും എന്നാണ് എല്ലാവരും ഒരു കണക്കിന് അങ്ങനെ ചിന്തിക്കുന്നവരാണ്. ആദ്യം ഞാൻ ഇൻഡിപെൻഡന്റ് ആവട്ടെ, എന്നിട്ട് കല്യാണം. പണ്ടത്തെ കാലത്ത് അങ്ങനെയല്ലായിരുന്നു, ആദ്യം കല്യാണം. കാര്യം എന്താണെന്ന് അറിയൂ, കല്യാണം കഴിച്ചാലേ നമുക്ക് ഫ്രീഡം ഉള്ളൂ. ഈവൻ ഞാൻ വരെ എന്റെ കാലത്ത് ആലോചിച്ചിട്ടുണ്ട്, കല്യാണം കഴിച്ചാലും ചീത്ത കേൾക്കലല്ല, നമുക്കൊരു ഫ്രീഡം ഇല്ല. അമ്പലം, കോളേജ്, വീട്, അതിനപ്പുറം നമുക്കൊരു സ്ഥലമില്ല. പക്ഷെ കല്യാണം കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഫ്രീഡം കിട്ടുന്നത്. ഇന്ന് അങ്ങനെയല്ലല്ലോ, പേരൻസിന്റെ കൂടെ ജീവിക്കുമ്പോഴേ ഫ്രീഡം ആണ് കുട്ടികൾക്ക്. എന്റെ വീട്ടിൽ നേരെ തിരിച്ച്, ഒരു സെവൻത് മുതൽ എനിക്ക് ഫുൾ ഫ്രീഡം ആണ്. ഞാനാണ് അമ്മ പോണ്ടാന്ന് അമ്മയുടെ അടുത്ത് പറയുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് അത് എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ല, എനിക്ക് എവിടെയില്ല. അപ്പം അങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ ഇതൊക്കെ ബ്രേക്ക് ചെയ്ത് എന്നെ കൊണ്ട് കല്യാണം എന്ന് മോഹം വരുത്തിക്കുന്ന ഒരാൾ വരട്ടെ, അപ്പൊ ഞാൻ കേട്ടാ. അങ്ങനെ മോഹം വരുത്താൻ വേണ്ട ആൾക്ക് വേണ്ട ഒരു ക്വാളിറ്റി എന്തൊക്കെയാണ്? വാട്ട്സ് യുവർ മാൻലി കോൺസെപ്റ്റ്? അങ്ങനെയൊന്നും ഞാൻ ആലോചിച്ച് വെച്ചിട്ടില്ല. പക്ഷേ എന്താപ്പോ പറയാ, അറിയില്ല. ഇതൊക്കെ ബ്രേക്ക് ചെയ്ത് എന്നെ കൊണ്ട് അങ്ങ് ഇഷ്ടം വരുത്തിക്കണം അയാള്. ഉത്തരവാദിത്തമാണ്, എന്താണെന്ന് ഞാൻ പറയുന്നില്ല. ഒന്നും ഞാൻ എനിക്ക് അറിയില്ല എന്താണ്. അത് അപ്പൊ അങ്ങോട്ട് വരുമ്പോ നടക്കുമായിരിക്കും. എന്നാലും എനിക്കെപ്പോഴും നമുക്ക് എല്ലാ പെൺകുട്ടികൾക്കും ഉണ്ടാവുമല്ലോ, അച്ഛനാണ് എന്റെ റോൾ മോഡൽ, എന്റെ ഹീറോ ഒക്കെ അച്ഛനാണ്. അച്ഛന്റെ പോലത്തെ സ്വഭാവമുള്ള അതൊക്കെ എനിക്കറിയില്ല. നമുക്ക് അച്ഛൻ സ്പെഷ്യൽ ആണ്, എന്റെ അച്ഛൻ ഭയങ്കര സ്പെഷ്യൽ ഒരു ബ്രീഡാണ്. അപ്പൊ അതുകൊണ്ട് ആ ടൈപ്പ് ആരെ കണ്ടാലും ഞാൻ വീണു പോകും. പക്ഷെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. എല്ലാവർക്കും, ഈവൻ നമ്മളൊക്കെ കുട്ടിക്കാലത്ത് കാണുന്ന റോൾ മോഡൽ എന്ന് പറയുന്നത്, എനിക്ക് എന്റെ അച്ഛൻ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. എനിക്ക് ഇന്നും അത് ഇൻസ്പയറിംഗ് ആണ്. എനിക്ക് എന്റെ അച്ഛനെ എല്ലാമാണ്, ഹാർഡ് വർക്കിംഗ് ആയിരുന്നു, അതേസമയം എല്ലാ വില്ലത്തരവും കയ്യിലുണ്ടായിരുന്നു. അപ്പം അങ്ങനെ എല്ലാമുള്ള ഒരു മാൻലി ആയിട്ടുള്ള ഒരാൾ തന്നെയായിരുന്നു എൻ്റെ അച്ഛൻ. അപ്പം അങ്ങനത്തെ ഒരാൾ വരട്ടെ, നമുക്ക് കാത്തിരിക്കാം. അനുവിൻ്റെ ഓരോ ക്യാരക്ടർ ചൂസിങ്ങിലും അനുവിനൊരു അനുവിൻ്റെതായ ഒരു ക്ഷമയും ഒരു സമയവും ഒക്കെ ഉണ്ട്. അപ്പം അനുവിനൊരു ടെൻഷൻ ഉണ്ട്, ഈശ്വര ഈ സിനിമ പോയി ഇനി എനിക്ക് കാത്തിരിക്കേണ്ടി വരും, അങ്ങനെ ടെൻഷൻ അടിച്ചിട്ടുണ്ടോ? അനു ടെൻഷൻ ഇല്ല, ചില സമയത്ത് സങ്കടവും. വെറുതെ ഇരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര മോശം അവസ്ഥയാണ്. ഞാൻ പക്ഷേ ഡാൻസ് ചെയ്തിട്ടും വീട്ടിലെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടും ഒക്കെ ഞാൻ ടൈം ഫില്ല് ചെയ്യാറുണ്ട്. എന്നാൽ തന്നെ ഭയങ്കര ഇമോഷണലാണ് ഞാൻ, അതേപോലെ ഭയങ്കര മൂഡ് സ്വിങ്സ് ഉള്ള കുട്ടിയാണ് ഞാൻ. അതുകൊണ്ട് ചില സമയം നമ്മൾ ഓഫാവുന്ന സമയത്ത് പണിയൊന്നും ഇല്ലാണ്ടിരിക്കുകയാണെങ്കിൽ തീർന്നു, 3 ദിവസം 4 ദിവസം വായിലടച്ചിരിക്കൽ, അങ്ങനെയൊക്കെ ഞാൻ ആഘോഷിക്കും. അങ്ങനെയൊക്കെ ചില ചെറിയ ചെറിയ പ്രാന്തൻ സംഭവം വളരെ എനർജൈസ് ചെയ്യുന്ന കുറേ വാട്സപ്പ്. അതെ, ചേച്ചി 1-2 തവണ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോ അങ്ങനത്തെ ദിവസങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ എന്നാലും ഞാൻ എനിക്ക് സാറ്റിസ്ഫൈഡ് ആവുന്ന, ഞാൻ എക്സൈറ്റഡ് ആവുന്നത് മാത്രമേ ചെയ്യൂ സിനിമ എന്ന് ഞാൻ ഒരു 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 നിലപാട് അല്ലെങ്കിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതൊരു വലിയ ക്വാളിറ്റിയാണ്, നമുക്ക് നമ്മളെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റുക, നമുക്ക് നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുക്കുക എന്നൊക്കെ പറയുന്നത്. എന്നാലും ഇടയ്ക്കിടയ്ക്ക് എത്രത്തോളം കൺസിസ്റ്റന്റ് ആണ് ഈ ഒരു ഇൻഡസ്ട്രി? ഒട്ടും കൺസിസ്റ്റന്റ് അല്ല ഈ ഇൻഡസ്ട്രി. എന്താ വെച്ചാൽ ഡെയിലി ഡെയിലി പുതിയ ആളുകൾ, പുതിയ സിനിമകൾ, പുതിയ ഓരോ കാലം അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളും അതിനൊപ്പം അപ്ഡേറ്റഡ് ആവണം. അതുമല്ലാണ്ട് ആളുകൾ കൂടും, എല്ലാവരും വരണം, അത് തന്നെയാണ് നല്ലത്. ഇൻഡസ്ട്രി എപ്പോഴും ഫ്രഷായി പുതിയ പുതിയ ടാലൻസ് വന്നുകൊണ്ടിരിക്കണത് തന്നെയാണ് നല്ലത്. അപ്പം അങ്ങനെ ഒരു കൺസിസ്റ്റന്റ് ഇൻഡസ്ട്രി അല്ല. പക്ഷേ എനിക്ക് തോന്നുന്നു നമുക്ക് നമ്മുടേതായ സ്പേസ് എല്ലാ കാലത്തും ഉണ്ടാവും. ഇപ്പം ഓരോ ആൾക്കാർക്കും എൻ്റെ ടൈപ്പ് ആവില്ല വേറൊരു കുട്ടി, എൻ്റെ ഈ രൂപമാവില്ല, എൻ്റെ ഈ ഹൈറ്റ് ആവില്ല, എൻ്റെ ഈ സൈസ് ആവില്ല, എൻ്റെ ഈ ബോഡി ലാംഗ്വേജ് ആവില്ല. അപ്പം എൻ്റെ ആവശ്യമുള്ള സാധനങ്ങൾ എനിക്ക് തന്നെ വരും. അതാണ് അതിനൊരു പേഷ്യൻസ് വേണം, നമുക്ക് പേഷ്യൻസ് വേണം, ശരിക്കും നല്ല പേഷ്യൻസ് വേണം.
സ്ട്രഗിൾ ചെയ്യാൻ നല്ല മനസ്സ് വേണം. എന്താ വെച്ചാല് പണിയില്ലാണ്ട് നോ പറയൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക്. ഭയങ്കര ചേച്ചി നാളെ ഒരു സ്ക്രിപ്റ്റ് കൊണ്ട് വന്നാൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല വെച്ചാൽ ഞാൻ നോ പറയണം. നമ്മുടെ ആ ഒരു അതെ, നമ്മുടെ അടുപ്പം നമ്മുടെ മനസ്സിൽ വരും, അല്ലെങ്കിൽ റിലേഷൻ കളയാനുള്ള മടി, ഇത് നോ പറഞ്ഞാൽ. അങ്ങനെ കുറേ പ്രഷേഴ്സ് ഉണ്ട് ഒരു ഫിലിം ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതൊക്കെ ഓവർകം ചെയ്യാൻ പറഞ്ഞ ചില്ലറ പണിയല്ല. എനിക്കാണെങ്കിൽ ഞാൻ കുറേ നോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ ഡിപ്രഷനാണ്. ഒരു 20 നോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കും എനിക്കെന്താ ഒന്നും വരാത്തത് നല്ലത്, ഞാൻ എനിക്ക് എൻ്റെ ഈ രൂപത്തിന് ഇങ്ങനത്തെ പടങ്ങളേ വരുള്ളൂ. അങ്ങനെയൊക്കെ ചില സമയത്ത് തോന്നിപ്പോകും. അങ്ങനെ തോന്നരുത് അനു. കാര്യം അനു ചെയ്ത സിനിമകൾ വളരെ കുറച്ചാണെങ്കിലും ഈ പറഞ്ഞ തങ്കമണിയായാലും രാഗിണി ആയാലും ഗൗരി ആയാലും ഒക്കെ അറിയിച്ചുകൊണ്ടാണ് വന്നത്. യുനോ നോട്ടഡ് ക്യാരക്ടറാണ്. അത് കിട്ടാൻ ഇന്ന് വിമൻ ഓറിയന്റഡ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടോ എന്ന് തന്നെ അറിയില്ല. ഫിലിംസ് വരുന്നുണ്ട് ഇപ്പോഴും അങ്ങനെ, പക്ഷേ എത്രത്തോളം അറ്റൻഷൻ കിട്ടുന്നുണ്ട് എന്നാണ് സംശയം. ഇതൊക്കെ സിനിമയിൽ വന്നതിന് ശേഷം നമ്മൾ ആലോചിക്കുന്ന കാര്യമാണ്. പക്ഷെ സിനിമയിൽ വരുന്നതിന് മുമ്പ് എന്തായിരുന്നു സിനിമ അട്രാക്ടിങ് പാർട്ട്? എങ്ങനെയാണ്, എത്രത്തോളം ആഗ്രഹിച്ചു? അത് തമാശ എന്താ വെച്ചാൽ ഞാൻ എല്ലായിടത്തും പറയുന്നതാണ്, എനിക്ക് സിനിമ അറിയേയില്ലായിരുന്നു. ടി വിയിൽ നാട്ടിൽ വരുന്ന സമയത്ത് കുറച്ച് ടി വിയിൽ കണ്ട സിനിമകൾ ശരിക്കും നാട്ടിൻപുറത്ത്, നാട്ടിൻപുറമാണ് അറിയാലോ ആ ചേച്ചിക്ക് ആ ഭാഗം കുറച്ചും കൂടെ എന്നെ നന്നായിട്ട് അറിയാം. അങ്ങനത്തെ ഒരാളാണ് ഞാൻ. ഒരേ സമയം ഒരുപാട് ആൾക്കാരോട് നമ്മൾ ഉത്തരം പറയേണ്ടി വരും. അതെ, പിന്നെ തിയേറ്റർ പോയിട്ടില്ല എന്നുവെച്ചാ അച്ഛനില്ല, ഞാനും അമ്മയും അനിയത്തിയും പെണ്ണുങ്ങൾ മാത്രമുള്ള വീട്, അവിടെ പുകിലാണ്. എന്നാ പിന്നെ ഒരു തിയേറ്ററിലൊക്കെ പോയി തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ നാട്ടിൽ തന്നെയാണ് ഞാൻ. ഇപ്പൊ ഒന്നും പ്രശ്നമില്ല, പണ്ട് നല്ല. ഇപ്പൊ ഒരു 10 years മുമ്പേക്ക് ഞങ്ങളുടെ അവിടെയൊക്കെ അതിങ്ങനെ എല്ലാവരും ചോദിക്കും, നമ്മളെല്ലാരോടും പറയണം, പലരുടെയും മുഖം കാണണം. ചിലരൊക്കെ ഓക്കെ ആ ശരി എന്നൊക്കെ പറയും, ചിലരൊക്കെ ഭയങ്കര എന്താ പോ എന്താ വിചാരം, ഇങ്ങനത്തെ ഒക്കെ കുറെ കുറെ നമ്മൾ കേൾക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പോയിട്ടില്ല. സിനിമ അറിയില്ലായിരുന്നു എനിക്ക്, സിനിമ വരുന്നവരെ എനിക്ക് അറിയില്ല പ്രൊഡ്യൂസറുടെ ജോലി എന്താ, ഡയറക്ടറുടെ ജോലി എന്താന്ന് എനിക്ക് എപ്പോഴും അറിയില്ലായിരുന്നു. അപ്പം സിനിമ വന്നതിന് ശേഷം സിനിമയെ ഇഷ്ടപ്പെടുക, ആങ്കറിംഗ് ചെയ്യുന്ന സമയത്ത് അപ്പോഴാണ് പഠിച്ചു തുടങ്ങിയത്. എന്റെ പ്രോഗ്രാം ഫിലിം ബേസ്ഡ് പ്രോഗ്രാം ആയിരുന്നു. അപ്പൊ ഞാൻ വിക്കിപീഡിയ ആണ് എന്നെ സഹായിച്ചത്. എന്താ ഡെയിലി പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഞാൻ ന്യൂസും കളക്ട് ചെയ്യായിരുന്നു. അപ്പൊ ഡെയിലി ഒരു 5-6 വെബ്സൈറ്റ് നോക്കി ഫിലിം ന്യൂസ് എടുക്കും, പിന്നെ ഈ പാട്ടുകൾ വരുന്ന സമയത്ത് അതിന്റെ ഡീറ്റെയിൽസ് എടുക്കും, അതിന്റെ ഡീറ്റെയിൽസ് പറയുമായിരുന്നു. ഗസ്റ്റ് വരുന്ന സമയത്ത് അവരുടെ ഹിസ്റ്ററി എടുക്കും. ഇങ്ങനെയൊക്കെയാണ് പഠിച്ചു തുടങ്ങിയത്. പിന്നെ അത് ഇൻട്രസ്റ്റിംഗ് ആയി. പിന്നെ സിനിമ വന്നപ്പോഴും ആദ്യം എൻ്റെ ഒരു നിലപാട് ഇല്ല, എനിക്ക് അങ്ങനെ പറ്റില്ല, നമുക്കൊന്നും അറിയില്ല സിനിമ, പിന്നെ എന്തിനാ ചെയ്യണം, അറിയാത്തൊരു പണി എന്നൊക്കെ വിചാരിച്ചു നിന്നു. പിന്നെ അവിടുന്ന് എല്ലാവരും ചാനലിൽ നിന്ന് എല്ലാവരും തന്നൊരു കോൺഫിഡൻസ് തന്നെയാണ് കേട്ടോ, വലുതായിട്ടുണ്ടായിരുന്നത് ഞാൻ ചെയ്യുന്ന സമയത്ത്. ആ സപ്പോർട്ടും കോൺഫിഡൻസും, ധൈര്യമായിട്ട് പൊക്കോ ഞങ്ങളുണ്ട് കൂടെ എന്ന് പറഞ്ഞ് അവർ വിടുന്നൊരു സപ്പോർട്ടുണ്ടായിരുന്നു. അത് അതന്നെയാണ് എനിക്ക് ഞാൻ സിനിമയിലെത്തി. പക്ഷെ വന്നതിന് ശേഷം തമിഴാണ് ചെയ്ത് ആദ്യം 2 വെറുതെ പോയി ചെയ്ത് വന്നു, എന്തൊക്കെയോ ചെയ്യുന്നു, എനിക്ക് കുറച്ച് പോക്കറ്റ് മണി കിട്ടുന്നു, അത്ര തന്നെ. മേഘരൂപൻ ചെയ്യുന്ന സമയത്ത് ഫുൾ കുട്ടിക്കളി, അറിയുന്ന കുറെ ആളുകൾ മുണ്ട് ബ്ലൗസ് ഇട്ട് ഞാനിങ്ങനെ നടക്കുന്നു. ഞാൻ ഷൂട്ട് കഴിഞ്ഞാലും എന്റെ സീൻ കഴിഞ്ഞാലും വൈകുന്നേരം വരെ ഞാൻ ഇതന്നെ ഇട്ടൊക്കെ അത് കൂടെ നടക്കും. അകം ചെയ്തതിന് ശേഷമാണ് ഞാൻ കുറച്ച് സീരിയസ്. അകത്തിന്റെ ഒരു വർക്ക്ഷോപ്പ് സെക്ഷനും സിംഗ് സൗണ്ട് ആദ്യമായിട്ട് കേൾക്കുന്നു കാണുന്നു ആ അകം ചെയ്യുന്ന സമയത്ത്. ഈവൻ ചായില്യം ചായില്യം അകവും തൊട്ട് തൊട്ടാ ചെയ്തത്. പക്ഷെ അകമാണ് എന്നെ സീരിയസ് ആക്കിയത് സിനിമ. ചായില്യം ചെയ്തപ്പോഴാണ് എനിക്ക് ഒരു കോൺഫിഡൻസും ഇല്ല, എനിക്ക് ചെയ്യാൻ പറ്റില്ല, സാറ് ചെയ്യിപ്പിച്ചോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചായില്യം ചെയ്യാൻ പോകുന്നത്. ചായില്യം ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് ഡയറക്ടേഴ്സിന്റെ കയ്യിൽ അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് എനിക്ക് പറഞ്ഞു തന്നാൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നു തോന്നുന്നു എന്നുള്ള ഒരു ചെറിയ ധൈര്യം വന്നത് ചായില്യം കഴിഞ്ഞപ്പോഴാണ്. അകമാണ് എനിക്ക് സിനിമ ഒരു സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്, കുട്ടിക്കളി അല്ല എന്ന് ബോധ്യമാക്കി തന്നത് അകമാണ്. പിന്നെ ഞാൻ വരുന്ന സിനിമകൾ ചിലപ്പോൾ ഓരോ സിനിമ കഴിയുമ്പോഴും ഞാൻ വിചാരിക്കും ഇത് കഴിഞ്ഞിട്ട് ഇനി ഡാൻസ് ചെയ്യാം, സിനിമ വേണ്ട എന്നൊക്കെ വിചാരിക്കുമ്പോൾ നല്ല സിനിമ വരുമ്പോൾ വീണ്ടും ചെയ്യും. ബട്ട് അത് നമുക്ക് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്ന ഒരു ഭാഗ്യമാണ്. അനുവിനെ അനു വീട്ടിൽ ചെന്ന് ഓരോ ഇൻ്റർവ്യൂ എടുത്ത് നോക്കൂ, അല്ലെങ്കിൽ അനുവിനെ ഓരോ സമയത്ത് ഓരോ രീതിയിലാണ് കാണുന്നത്. കഴിഞ്ഞ എപ്പോഴോ കണ്ടപ്പോ അനു കുറവാണ്. ഇപ്പൊ അനു യു ട്രിംഡ് എ ലോട്ട്. ഈവൻ പറയൂ, ആഗ്രഹിച്ചിരിക്കുന്നു. എനിക്കത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. എപ്പോഴും എല്ലാരും എന്നോട് പറയുന്ന തടിയൊന്ന് കുറയ്ക്കൂട്ടോ, തടിയൊന്ന് കുറയ്ക്കൂട്ടോ. അല്ല, വെൽക്കം ടു മൈ ക്ലബ് എന്നൊക്കെ പറയാന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഇരിക്കുമ്പോഴാണ് അനു ഞെട്ടിച്ചുകൊണ്ട് കടന്നു വന്നത്. ഇപ്പൊ ഞാനൊരു ഒരു 6 kg കുറച്ചിട്ടുണ്ട്, കുറഞ്ഞു. ഒന്ന് ഭയങ്കര തടി വെച്ചു ഞാൻ, ഒരു അൺഹെൽത്തി തടി വെച്ചു. തടി എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ ഇത് ഭയങ്കര നീര് പോലെ ഇങ്ങനെ ചീർത്ത് വീർത്ത് വരിക ചെയ്തത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്ന് 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 കൺട്രോൾ ചെയ്യാന്ന് വിചാരിച്ചു, ഒന്നും ചെയ്തില്ല. ഞാൻ ഗ്രീൻ ടീ കുടിച്ച് മെലിഞ്ഞാളാ.
പക്ഷെ അതെല്ലാവർക്കും എനിക്ക് തോന്നുന്നില്ല അങ്ങനെയൊക്കെ. എനിക്ക് അനുവിന്റെ ഡാൻസ് പ്രോഗ്രാം പ്രാക്ടീസ് എന്ന് പറയുന്നത് വലിയൊരു കാര്യം. ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു, പിന്നെ എനിക്കിപ്പോ വലിയൊരു പനി വന്നു. അത് വലിയ ഭാഗ്യം, ഇന്റർവ്യൂവിന് തൊട്ട് മുമ്പ് ഒരു പനി വന്നു 5 ദിവസം. അപ്പോ അങ്ങനെ ഒന്ന് വലിഞ്ഞു. അനു പറഞ്ഞു 7-ാം ക്ലാസ് തൊട്ട് ഞാൻ ഭയങ്കര റെസ്പോൺസിബിൾ ആയിരുന്നു ചേച്ചിയും. ഹൗ ഡു യു റേറ്റ് യുവർ സെൽഫ്? എത്രത്തോളം അനു സീരിയസ് ആണ്? സിനിമയിൽ നമ്മൾ ക്യാരക്ടർ പോലെയല്ലല്ലോ റിയൽ ലൈഫിൽ. ഇങ്ങനെ റേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒന്നെന്താ വെച്ചാൽ അറിയില്ല, ഞാൻ എപ്പോഴും ഒന്ന് എനിക്ക് വലിയ ഭാഗ്യം എൻ്റെ ഇഷ്ടം അല്ലെങ്കിൽ എൻ്റെ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് എൻ്റെ ലൈഫ് വെച്ചിട്ട്, അല്ലെങ്കിൽ ഞാൻ ഹാപ്പിയാണ് എനിക്ക് ലൈഫിൽ കിട്ടിയെല്ലാം വെച്ചിട്ടും. അപ്പം അതുകൊണ്ട് എങ്ങനെ ഇപ്പോൾ റേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എനിക്ക് ഒരു ഐഡിയ ഇല്ല റേറ്റ് ചെയ്യാൻ. ഈ ക്വസ്റ്റ്യൻ എനിക്ക് ഇപ്പം ആലോചിക്കുമ്പോൾ ഭയങ്കര ഇത്, ഞാൻ സ്ഥിരമായിട്ട് എല്ലാ ഗസ്റ്റിനോടും ഞാൻ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ. അപ്പം അവരിതേമാതിരി എൻ്റെ മുന്നിൽ തന്ന ഒരു കാറുണ്ട്. ഞാൻ എപ്പോഴും ആസ് ആൻ ആക്ടർ നിങ്ങൾ കിട്ടും, അതെ സത്യം, നിങ്ങളൊരു ആക്ടർ എന്നുള്ള രീതിയിൽ എങ്ങനെ റേറ്റ് ചെയ്യുന്നു, ആസ് എ പേഴ്സൺ എങ്ങനെ റേറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ടായിരുന്നു. അല്ല, ഈവൻ എനിക്ക് അല്ല, ഈവൻ യുനോ ഇറ്റ്സ് വെരി കമൻറ്റബിൾ. നമ്മൾ 7-ാം ക്ലാസ്സിലൊക്കെ കുട്ടിക്കളി അമ്മയുടെ സാരിത്തുമ്പിൽ പിടിച്ച് നടക്കുന്ന ശരിക്കും എൻ്റെ അമ്മ. ഫുൾ ക്രെഡിറ്റ് എൻ്റെ അമ്മയ്ക്കാണ്. എന്ന് വെച്ചാൽ അമ്മ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങില്ല. അനിയത്തി കൊച്ചു കുട്ടിയാണ്, നല്ല കുട്ടിയാണ്. നല്ല കുട്ടി മീൻസ് ആ നല്ല കുട്ടിയല്ല, ചെറിയ കുട്ടിയാണ്. അപ്പോൾ എന്നെ കൊണ്ടാണ് അമ്മ എല്ലാം ചെയ്യിപ്പിക്കുക. അമ്മ ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ എന്നെ ഇങ്ങനെ അങ്ങോട്ട് വിടും. അപ്പൊ ബാങ്കിൽ പോകണമെങ്കിൽ അമ്മ ബാങ്കിൽ വിളിച്ച് പറയും, മോളെ വിട്ടിട്ടുണ്ട്, ചെക്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ ബാങ്കിൽ ചെന്നിട്ട് അങ്കിളെ അമ്മ തന്നതാന്ന് പറഞ്ഞിട്ട് ഞാനത് അവിടെ മാനേജറിന് കൊണ്ടു കൊടുക്കും. പുള്ളി എനിക്ക് പൈസ എടുത്തു തരും. ഞാൻ വീട്ടിൽ വണ്ടിയുണ്ട്, അപ്പം ഡ്രൈവർമാർ കൊണ്ടുപോകും കൊണ്ടുപോകും. അങ്ങനെയാണ് എന്നെ ഓരോന്ന് ശീലിപ്പിച്ചത് അമ്മ. അമ്മ വീട്ടിലിരുന്ന് അവരെ ഫോണിൽ വിളിച്ച് പറയും, എന്നെ ഇന്ന സ്ഥലത്തേക്ക് വിടും. അങ്ങനെ 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 പിന്നെ അതിനുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഞാൻ പോയി പോയി ശീലായി. പിന്നെ എന്താ വേറൊരു കാര്യം വെച്ചാൽ, അച്ഛൻ മരിച്ചപ്പോൾ ഞാൻ ഭയങ്കര കൊച്ചായിരുന്നു. അച്ഛൻ അങ്ങ് മരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് വലുതായി. അപ്പോൾ എല്ലാവരും പറയും വീട്ടിലിനി ആളില്ലാന്ന് കണ്ടിട്ട് വലുപ്പം വെച്ചതാന്നൊക്കെ പറയുമായിരുന്നു. അപ്പം അങ്ങനെ വലിയ കുട്ടിയെ ഒരു 7th മുതൽ ഞാൻ ഈ സൈസ് ഉണ്ട്. 7th വളർച്ച മുരടിച്ചെന്ന് തോന്നുന്നു. അന്ന് മുതൽ ഈ ഹൈറ്റ് ഉണ്ട് ഞാൻ. പട്ടാമ്പിന്ന് അനു എറണാകുളത്ത് വന്നു. അനുവിന് ശരിക്കും എത്രത്തോളം ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട് നാട്ടിൻപുറവും കൊച്ചിയും? നല്ല ഡിഫറൻസ് ഉണ്ട്. എൻ്റെ എനിക്ക് എപ്പോഴും ലോകത്തെ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം എൻ്റെ നടുവട്ടമാണ്. നടുവട്ടമാണ് എൻ്റെ സ്ഥലത്തിൻ്റെ പേര്. നല്ല വ്യത്യാസമുണ്ട്. ഇവിടെ വേറെ തന്നെ ലോകമാണ് കൊച്ചി എന്ന് പറയുന്നത്. ഒരുപാട് 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 വ്യത്യാസമുള്ള സ്വഭാവത്തിലായാലും ആളുകളുടെ കൾച്ചറിൽ വരെ വ്യത്യാസമുണ്ട്. ഒരു 4-3.5 മണിക്കൂർ ദൂരേ ഉള്ളൂ, പക്ഷേ ഭയങ്കര വ്യത്യാസമാണ്. എന്നുവെച്ചാൽ എൻ്റെയൊക്കെ നാട്ടിൽ എനിക്ക് എല്ലാ വീട്ടിലും കയറി ചെല്ലാം, എല്ലാ വീട്ടിലും അടുക്കളയിൽ നിന്നും എല്ലാം എടുത്ത് കഴിക്കാം. എല്ലാവരും വിശേഷം ചോദിക്കും, എല്ലാവരും എവിടെ പോകണം ചോദിക്കും. എല്ലാ ഇപ്പോഴും ചിലപ്പോൾ എനിക്ക് ഇവിടെ ഇരുന്നാൽ അറിയാം എൻ്റെ അപ്പുറത്തെ വീട്ടിലെ ശാന്താൻ്റെ എന്ത് ചെയ്യുന്നു, ഇവർ കുമാരചേച്ചിയുടെ വീട്ടിൽ എന്ത് നടക്കുന്നു എന്നൊക്കെ എനിക്ക് ഇപ്പോഴും അറിയാം, പറയാൻ പറ്റും എനിക്ക് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ. ഇപ്പൊ ഫോൺ വിളിച്ചെടുത്തില്ലെങ്കിൽ എനിക്ക് പറയാം ആ ശാന്താൻ്റെ മുറ്റടിക്കാൻ ഇറങ്ങിയിണ്ടാവും, ശാന്താൻ്റെ ദീപം വെക്കാം, അങ്ങനെ എനിക്ക് കൃത്യം പറയാൻ പറ്റും. കൊച്ചി പക്ഷെ അങ്ങനെയല്ല, എല്ലാ ആളുകളും തിരക്കുള്ള ആളുകളാണ്. എല്ലാവരും വർക്ക് ചെയ്യാൻ വന്നിട്ടുള്ളൊരു സ്ഥലമാണ് കൂടുതൽ ആൾക്കാരും. അവരവരുടേതായ തിരക്കിലാണ് എല്ലാവരും, തിരക്കുള്ള മനുഷ്യരെ എല്ലാവരും. അപ്പം അങ്ങനെ കുറേ വ്യത്യാസമുണ്ട്. പിന്നെ കിട്ടുന്ന സാധനങ്ങളിൽ വ്യത്യാസമുണ്ട്. അവിടെ ഭയങ്കര നാടൻ അങ്ങനെ സാധാ സാധനങ്ങൾ കിട്ടും, ഇവിടെ കുറച്ചും കൂടെ ഹൈടെക് കിട്ടും. അങ്ങനത്തെ കുറേ വ്യത്യാസങ്ങളുണ്ട്. പിന്നെ ഞാൻ പറയില്ലേ, ഇപ്പോഴും നാട്ടിൽ പോയിട്ട് എനിക്ക് എൻ്റെ കുളത്ത് കുളിക്കാം. കൊച്ചിയിൽ എനിക്കത് അത്ര ധൈര്യമില്ല. എഗെയിൻ പറയുന്നു, ഡോണ്ട് ഡോണ്ട്. അതെ, അപ്പം അങ്ങനെ കുറേ വ്യത്യാസമുണ്ട്, നിറയെ നിറയെ വ്യത്യാസമുണ്ട് ശരിക്കും. പിന്നെ ചൂടും കാറ്റും എല്ലാം മാത്രമല്ല, അവിടെ പോകുമ്പോഴുള്ള ഒരു ആ ഒരു നാട്ടിൻപുറത്തെ ഒരു കാറ്റ് വീശുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ആശ്വാസമാണ്. അവിടെ ചെന്നാൽ കുറേ വ്യത്യാസങ്ങളുണ്ട്. എനിക്കറിയില്ല, ഇതിപ്പം കളിയാക്കുക ആൾക്കാർ തന്നെയാണ്. ഞാൻ എൻ്റെ വീട്ടിൽ ചെന്നൊന്ന് കുളിച്ചു കഴിഞ്ഞാൽ ഞാൻ കുറച്ചും കൂടെ വെളുക്കും. ഇപ്പം എനിക്ക് തോന്നുന്നു കേട്ടോ, നേരത്തെ പറഞ്ഞ എല്ലാ ക്യാരക്ടേഴ്സായിട്ട് ഭയങ്കര അടുപ്പുണ്ട്. എന്താ വെച്ചാൽ എനിക്കൊന്ന് അവിടുത്തെ വെള്ളം ഭയങ്കര കുറച്ചും കൂടെ പ്യുവർ വെള്ളമായിരിക്കും, അതിൻ്റെ വ്യത്യാസം. അല്ല, അതൊക്കെയാണ് നമ്മുടെ മനസ്സ്. നമ്മുടെ സഞ്ചാരമേ നമ്മുടെ മനസ്സാണ്. അനു എത്രത്തോളം ഫുഡിയാണ്? അനു നല്ലോണം എവിടെ പോയാലും ഭക്ഷണം ട്രൈ ചെയ്യും. എനിക്ക് ഒരുവിധം എല്ലാ, ഇപ്പം കൊച്ചിയിലെ എല്ലാ കടയും എനിക്കറിയാം. എല്ലാ റെസ്റ്റോറൻറ്റ് ഏത് സ്പെഷ്യൽ ഐറ്റം എവിടെ കിട്ടും എങ്ങനെ കിട്ടും എന്ന് എനിക്കറിയാം. രാത്രി ഏതൊക്കെ തട്ടുകടകൾ തുറന്നിരിക്കും എന്ന് എനിക്കറിയാം. 24 എല്ലാം അറിയാം. ഞാൻ എല്ലാ സ്ഥലത്തും നടന്ന് കഴിക്കുന്ന ആളാണ്. ഇവൻ ഇവിടുന്ന് വീട് വരെ പോവാണെങ്കിൽ ഒരു 3 കടയിൽ കയറും. അമ്മ കഴിക്കുന്ന കാര്യം, പക്ഷേ കുക്ക് ചെയ്യുന്ന കാര്യം ഒട്ടും പരീക്ഷിച്ചിട്ടില്ല. ഭയങ്കര മോശമാണ്. എൻ്റെ അനിയത്തിൻ്റെ അടുത്തൊക്കെ ചോദിച്ചാൽ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ചോദിച്ചാൽ അവർ പറയും അവൾ നന്നായി വെള്ളം തിളപ്പിക്കുന്നു. അങ്ങനെയല്ല, എനിക്ക്
ഫ്രൈഡ് റൈസ് കുറച്ച് സാധനങ്ങളൊക്കെ അറിയാം, ഞാൻ കുറച്ച് സാധനങ്ങൾ അറിയാം. പിന്നെ എന്റെ ഒരു ധാരണ, എനിക്കെല്ലാം അറിയാം, ആവശ്യം വന്നാൽ ഞാൻ ചെയ്യാമല്ലോ. തീർച്ചയായിട്ടും ഇതൊക്കെ നമ്മളെ ആ സാഹചര്യം, സത്യം പറയാണ്, ഒരു അനുഭവസ്ഥ എന്നുള്ളതിൽ സാഹചര്യമാണ് നമ്മളെ കുക്കിംഗ് പഠിപ്പിക്കുന്നത്. അതെ, നമ്മുടെ ആഗ്രഹമല്ല. ഒന്ന് എന്താണെന്നറിയോ, വീട്ടിലാണെങ്കിൽ ഇപ്പൊ അമ്മ നമ്മള് എന്തെങ്കിലുമൊക്കെ, അമ്മ അങ്ങനെ അയ്യോ ചെയ്യിപ്പിച്ചില്ല എന്ന് പറഞ്ഞാൽ നാളെ മുതൽ അമ്മ ചെയ്യിപ്പിക്കും, അങ്ങനെയല്ല. അപ്പൊ ഞാൻ എന്റെ ഇന്റർവ്യൂ കൊണ്ട് അമ്മ പ്ലീസ് ആന്റി എല്ലാം ഫ്രീഡം ആന്റിക്ക് എല്ലാം. നമ്മൾ അടുക്കള കയറി എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിക്കും, അമ്മ ഇങ്ങനൊന്നും അല്ല ചെയ്യാം, അങ്ങോട്ട് മാറി നിൽക്കുക വേണ്ട, അമ്മ അങ്ങ് ചെയ്യും. അത് അമ്മമാരുടെ ഒരു, എത്ര മക്കൾ ചെയ്താലും നമ്മളെ കുട്ടികളായിട്ടേ കണക്കാക്കുള്ളൂ. ഒന്നെന്താ വെച്ചാല്, അല്ലെങ്കിൽ നഖം പൊട്ടിക്കേണ്ട, അതിൽ ഞാൻ നഖം വീഴും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് മാറ്റി നിർത്തുക. സത്യം പറഞ്ഞാൽ അമ്മയ്ക്ക് താല്പര്യമില്ല, അമ്മയ്ക്ക് എന്നുള്ളതല്ല, എനിക്ക് തോന്നുന്നു പ്രായമായവരുടെ ഒക്കെ കാര്യം അതാ, കുട്ടികളെ ജോലി ചെയ്യുമ്പോൾ അവർക്ക് ഒരു സംതൃപ്തി ഇല്ല. അതുകൊണ്ട് അങ്ങനെ ഉണ്ട് ഒരു കാര്യം. പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടമല്ല, എനിക്ക് അത്ര ക്ഷമയില്ല. അതിങ്ങനെ കട്ട് ചെയ്ത് ഇട്ട് സാധനങ്ങൾ മിക്സ് ചെയ്ത് ഉണ്ടായി വരാൻ വെയിറ്റ് ചെയ്യാനുള്ളൊരു ക്ഷമയൊന്നുമില്ല എനിക്ക്. ഇനി വരുമായിരിക്കും ആവശ്യം വന്നൊക്കെ. അനു കുറച്ച് എന്ന് വെച്ചാൽ വളരെ ഒരു വന്ന് വർഷം, കുറച്ച് വർഷങ്ങളേ ഉള്ളൂ സിനിമയിൽ വന്നിട്ട്. ഒരു വളരെ സിനിമ അത്യാവശ്യം റിച്ചായിട്ടുള്ള സമയമാണ്, സിനിമ അത്യാവശ്യം തിരക്കുള്ള സമയമാണ്, ഒരുപാട് ഹീറോസ്, ഒരുപാട് ഹീറോയിൻസ്. ഇതിനിടയിൽ അനുവിനെ എടുത്ത സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്യുമ്പോൾ എത്രത്തോളം ഫ്രീഡം കിട്ടും? എന്താണ് എൻ്റെ ക്യാരക്ടർ, എങ്ങനെയാണ് ആ ഒരു ഡിസ്കഷൻ, എത്രത്തോളം അനുവിന് സമയം കിട്ടും? ഒന്ന്, ഞാൻ അങ്ങനെ ഫ്രീഡം കിട്ടുന്ന ആളുകളുടെ അടുത്താണ് പ്രോജക്ട്സ് ഫോർവേഡ് ചെയ്യാറുള്ളൂ. അതെങ്ങനെ അനു റിയലൈസ് ചെയ്യും? അനു നമുക്ക് മനസ്സിലാവും, ഇപ്പൊ ഞാൻ ആരെങ്കിലും ഒക്കെ വിളിക്കുമ്പോൾ എനിക്ക് സ്ക്രിപ്റ്റ് കാണാൻ പറ്റുമോ എന്ന് നമ്മൾ ചോദിച്ചു കഴിയുമ്പോൾ, വിനയാന്യതമായി സ്ക്രിപ്റ്റ് ഒന്ന് കാണാൻ പറ്റുമോ എന്ന് നമ്മൾ ചോദിച്ചു കഴിയുമ്പം അവർ റെസ്പോണ്ട് ചെയ്യുന്ന രീതി കേട്ടാൽ നമുക്ക് മനസ്സിലാവും. അല്ല, അത് നമുക്ക് ഇവിടെ വന്നിട്ട് നോക്കാം, ഞാൻ ഫോണിൽ പറയാം, അങ്ങനെയൊക്കെ ചില ആളുകൾ റെസ്പോണ്ട് ചെയ്യും. അയ്യോ അതിനെന്താ, എന്തായാലും സ്ക്രിപ്റ്റ് വായിക്കണം, അനു സ്ക്രിപ്റ്റ് വായിച്ച അനുവിന്റെ ഇൻപുട്സും കൂടെ വേണം എന്ന് പറയുന്ന ആൾക്കാർ, അങ്ങനെ ആളുകൾ പറയും. അങ്ങനെ പല രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പിന്നെ ചില കോൾസ് നമുക്ക് കേൾക്കുമ്പോഴേ മനസ്സിലാവും സ്ക്രിപ്റ്റ് ഒന്നും ഇല്ലാണ്ട് വെറുതെ വിളിക്കുകയാണെന്നുള്ളത്. എനിക്ക് നമുക്കൊക്കെ അബദ്ധം പറ്റൂട്ടോ, എനിക്ക് അങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്, സ്ക്രിപ്റ്റ് ഉണ്ടായിട്ടും കാര്യമില്ല എന്നുള്ളത് ഞാൻ ഒരു ഒരു സിനിമയിൽ ഞാൻ പഠിച്ചു. എന്താ വെച്ചാൽ സിനിമ തുടങ്ങണം എന്ന് എൻ്റെ കയ്യിൽ കിട്ടിയ സ്ക്രിപ്റ്റ് ആയിരുന്നില്ല. ഒരു ഷെഡ്യൂൾ, ഫസ്റ്റ് ഷെഡ്യൂൾ കുറച്ച് അതേപോലെ പോയി, സെക്കൻഡ് ഷെഡ്യൂൾ ആയപ്പോഴേക്കിനും കുറേ മാറിപ്പോയി. അപ്പോൾ അനു തിരിച്ച് അയ്യോ ഇങ്ങനെയല്ലല്ലോ, ഇതിലൊരു ചേഞ്ച് ഉണ്ടെന്ന് പ്രതികരിച്ചു, പറയാനേ പറ്റുള്ളൂ, നമുക്ക് പറയാനേ പറ്റുള്ളൂ. അപ്പം അവർ പറയാ സിനിമ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് വന്ന ചേഞ്ചസ് ആണ് എന്ന് പറയുമ്പോൾ പിന്നെ നമുക്കൊന്നും പറയാനില്ല, സിനിമ നന്നാവട്ടെ, അത് പറഞ്ഞ് നമുക്കങ്ങ് മാറിയിരിക്കാനേ പറ്റുള്ളൂ. എന്നിട്ട് ആ സിനിമ നന്നായോ? വിഷമം തോന്നുന്നു, നന്നായില്ല. ഇന്നും ആരെങ്കിലും എന്നോട് ആ സിനിമയെ പറ്റി പറയുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ചിരിച്ച് കേട്ടോണ്ടിരിക്കുകയുള്ളൂ, വേണ്ടായിരുന്നു എന്റെ അടുത്ത് പറയുന്ന സമയത്ത് ഞാൻ അതെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നുള്ള അവസ്ഥ. അങ്ങനെ നമുക്ക് അബദ്ധം പറ്റും. അല്ല, അങ്ങനെ സിനിമ എന്ന് മാത്രമല്ല, അതൊക്കെ നമുക്ക് ജീവിതത്തിനിടയിൽ ഇങ്ങനെ നമ്മളുടെ അല്ലെങ്കിൽ ജോലിക്കൊക്കെ നമുക്ക് എല്ലാം നമുക്ക് ചൂന്ന് നോക്കാൻ പറ്റില്ല, ചിലത് സംഭവിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. ഇങ്ങനെയും നടക്കാറുണ്ട്. പിന്നെ സിനിമ എന്ന് പറഞ്ഞാൽ അഭ്രപാളിയിൽ തെളിയുമ്പോഴേ എന്റെ രാശി പറയാൻ പറ്റും, എത്രത്തോളം കാൽക്കുലേറ്റീവ് ആയാലും ഓരോ സിനിമയ്ക്കും ജാതകമുണ്ട്, ഓരോ രാശിയുണ്ട്, അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനേ പറ്റില്ല. എത്ര കാൽക്കുലേറ്റീവ് ആയാലും ഒരു നിമിഷം മതി അത് ഫ്ലോപ്പ് ആവാൻ, അത് പറയാൻ പറ്റില്ല. ഭാഗ്യമുള്ള ഒരു, ഭയങ്കര ഭാഗ്യമുള്ള ഒരു ഫീൽഡാണ് സിനിമ, അതുകൊണ്ട് തന്നെ സിനിമയിലോട്ട് വരാനും ഭാഗ്യം വേണം, ഭാഗ്യം വേണമെന്നാണ് പറയാ ഞാൻ. പക്ഷെ എനിക്ക് അങ്ങനെ ലോട്ടറി അടിച്ച കുട്ടിയാ, അങ്ങനെ ഭയങ്കര സ്മൂത്ത് ആയിരുന്നു എൻ്റെ ട്രാവല്, ഭയങ്കര ഈസി ആയിട്ട് ഞാൻ എത്തി, ഭയങ്കര ഈസി ആയിട്ട് എനിക്ക് നല്ല പ്രോജക്ട്സ് കിട്ടി, അങ്ങനെയൊക്കെ എന്തോ വലിയൊരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളൊക്കെ പല മൂഡ് സ്വിങ്ങിൻ്റെ ആൾക്കാരാന്ന് പറഞ്ഞു. ഇപ്പം ടെന്നീസ് പ്ലെയേഴ്സ് ഒത്തിരി ദേഷ്യം വരുമ്പോൾ അല്ലെങ്കിൽ വിഷമം വരുമ്പോൾ എപ്പോഴും ഇങ്ങനെ ആ റാക്കറ്റ് ഇട്ട് യൂസ് ചെയ്ത് നമുക്കിങ്ങനെ കാണാൻ പറ്റും. അതുപോലെ ഡ്രൈവിംഗ് ഇഷ്ടമുള്ളവർ ഏത് വിഷമത്തിലും സന്തോഷത്തിലും കാർ എടുത്തുകൊണ്ട് ഒരുപാട് സെൻറ്റർ ചെയ്യും. ഡാൻസ് ഇഷ്ടമുള്ളവർ വിഷമം വരുമ്പോൾ എന്താ ചെയ്യാറ്? ഡാൻസ് ഇഷ്ടമുള്ളവർ എന്താ ചെയ്യുക, ഡാൻസ് കളിക്കായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഞാൻ, എനിക്കൊന്ന് ഡ്രൈവിംഗ് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ വണ്ടി എടുത്ത് കറങ്ങലാണ്. എൻ്റെ ഒരു 2012 വരെയുള്ള മെയിൻ പരിപാടി അതായിരുന്നു, ഞാനെന്ന് വെച്ചാൽ ഇവിടുന്ന് എടുത്ത് പറഞ്ഞതാണ്. അതുവരെ ഇതായിരുന്നു എൻ്റെ മെയിൻ പരിപാടി, വണ്ടി എടുത്ത് ഇറങ്ങാം, ഡ്രൈവിന് പോവുക, ഒരു പുസ്തകം കയ്യിലെടുക്കുക. എന്നോട് എനിക്ക് പോലീസുകാരൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. എന്താ വെച്ചാല് വണ്ടി എടുത്ത് ഞാൻ അങ്ങ് കറങ്ങും, ഏതെങ്കിലും ഒരു മരത്തിന്റെ പറന്നു പോയി തിരിച്ചു വരുമ്പോഴുള്ള ആശ്വാസം, വണ്ടിയൊക്കെ ഒരു മരത്തിന്റെ വീട്ടില് സൈഡാക്കി വണ്ടിയിലിരുന്ന് കരയുന്നു, പുസ്തകം കൈ പിടിച്ചിരിക്കുന്നു, പോലീസുകാർ വന്ന് ചോദിക്കുമല്ലോ. ഞാൻ നിർത്തിയിടാറുണ്ട് കേട്ടോ, ഞാൻ ഡ്രൈവ് ചെയ്യും ചില സമയത്ത്,
കണ്ണൊക്കെ നിറഞ്ഞിട്ട് കണ്ണു കാണാണ്ട് ആവുമല്ലോ ആ സമയത്ത് സൈഡാക്കിയിട്ട് നിൽക്കുന്ന സമയത്ത് അങ്ങനെ ഒരാൾ വന്ന് എന്നോട് ചോദിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു ഒരു തവണ വീട്ടു പോകുന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത്. പക്ഷെ കരയും കൂടെ ആണെങ്കിൽ അവർക്ക് പേടിയാണല്ലോ. അങ്ങനെ ഡ്രൈവിന് പോവും എപ്പോഴും വണ്ടി എടുത്ത് കറങ്ങും. അപ്പൊ ഞാൻ ഒന്ന് തണുക്കും, കുറച്ച് തണുക്കും. അതൊരു മായയാണ്, നമ്മൾ ഏത് വിഷമവും എല്ലാ വിഷമവും നമ്മൾ തരണം ചെയ്യുമല്ലോ. പിന്നെ ഈ അസുഖം എന്താ വെച്ചാല് ഉറങ്ങാം, 24 hours ഉറക്കം. പക്ഷെ ആ ഉറക്കത്തില് നമ്മൾ വണ്ണം വെച്ച് പോകും, വണ്ണം വെക്കല്ലേ അൺഹെൽത്തി ചീർപ്പ് എന്ന് പറയുന്നത്, കണ്ണൊക്കെ ഇങ്ങനെ വീങ്ങി. എനിക്ക് അങ്ങനെ ഒരു ചായ ഉണ്ടായിരുന്നു ഇടയ്ക്ക് ഒരു മാസം. അപ്പം അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ ഞാൻ ഓഫാണ്, ഞാൻ മൂഡ് ഓഫ് സമയമാണ് എന്നാണ് അതിന്റെ അർത്ഥം. പ്രത്യേകിച്ച് എനിക്ക് ചെറിയ ചെറിയ കാരണങ്ങൾ മതി. അതെന്റെ അമ്മമ്മേന്റെ സ്വഭാവമാണെന്ന് തോന്നുന്നു. അമ്മയുടെ അമ്മയുണ്ട്, നമ്മൾ അവിടെ ചെല്ലുമ്പം നമ്മൾ അമ്മമ്മ എന്ന് വിളിക്കണ ടോൺ മാറിപ്പോയാല് അറിയാൻ പറ്റും. ആദ്യം അമ്മമ്മയെ വിളിച്ചില്ലെങ്കിൽ, ആദ്യം അമ്മമ്മയുടെ അടുത്ത് ചെന്നില്ലെങ്കിൽ ഒക്കെ അമ്മമ്മയ്ക്ക് സങ്കടമാവും. എന്നാ വലിയ വലിയ സങ്കടങ്ങളൊന്നും ഇല്ല, മനസ്സിലായി? ഇതന്നെയാണ് എന്റെ അവസ്ഥ. വലിയ വലിയ സങ്കടങ്ങളൊന്നും എനിക്ക് ഞാൻ എല്ലാം ഇന്റർനാഷണൽ കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് സോൾവ് ചെയ്യും, അല്ലെങ്കിൽ അത് ഇത്രയല്ലേ ഉള്ളൂ, അതങ്ങനെ നടക്കുമോ, മാനേജ് ചെയ്യും. അതെന്താ എന്നെ അങ്ങനെ നോക്കുന്നത്, എന്നോട് ഇങ്ങനെ അല്ലല്ലോ സംസാരിക്കാറ് എപ്പോഴും. ഇപ്പൊ എന്തോ സംസാരത്തിൽ മാറ്റണ്ട, എന്തോ സംഭവിച്ചിട്ടുണ്ട്, എന്തോ ഉണ്ട്. അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കാണ് ഓഫ് ആവുന്നത്. അഭിനയത്തിനപ്പുറം വേറെ ഏതെങ്കിലും സൈഡിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ ഫിലിമില്? ഫിലിമിൽ ആലോചിച്ചിട്ടില്ല. എനിക്ക് സിനിമ മൊത്തത്തിൽ ഇഷ്ടമാണ്. 24 hours എന്നോട് ഇരുന്ന് സിനിമ കാണാൻ പറഞ്ഞാൽ എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു ജോലിയാണ്. അങ്ങനെയൊക്കെ അല്ലാണ്ട് ഞാൻ വേറെ ഒന്നും അഭിനയം തുടങ്ങിയിട്ടേ ഉള്ളൂ, അത് ഞാൻ പഠിച്ചു വരണേ ഉള്ളൂ. അപ്പൊ അത് അതൊന്നും ആവാണ്ടേ, അല്ലെങ്കിൽ അതിലെനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാണ്ട് ഞാൻ അടുത്തൊരു കാര്യം ആലോചിക്കുന്നത് ഒട്ടും ശരിയല്ല. അങ്ങനെ എനിക്ക് ആലോചന വന്നിട്ടില്ല. നേരത്തെ അനു പറഞ്ഞു ഓ എനിക്ക് 80s ജീവിക്കാനാണ് ഇഷ്ടം. അതുപോലെ അനുവിന് പഴയ സിനിമകൾ, നമ്മുടെ ഗോൾഡൻ ഇറയിലെ സിനിമകൾ കാണുമ്പോൾ അയ്യോ മിസ് ചെയ്തല്ലോ, ഇതെനിക്ക് അങ്ങനെ കൊതിപ്പിച്ച റോൾ എന്ന് പറയുന്നത് ഏതൊക്കെ? കൊതിപ്പിച്ച റോളുകളൊന്നുമില്ല. എന്താ വെച്ചാൽ അതെല്ലാം ചെയ്തു വെച്ച ആളുകൾ അത് ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ അതിന്റെ മുകളിൽ ഇനി നമ്മൾ കൊതിച്ചിട്ട് യാതൊരു കാര്യവും ഇല്ല. നമ്മൾ അതിന്റെ ഒരു എന്താ പറയാ അടുത്ത് താഴെ ഒന്നും എത്തില്ല. അപ്പം അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ എനിക്ക് സീമ ചേച്ചിയൊക്കെ ചെയ്തിട്ടുള്ള കുറേ വേഷങ്ങളോട് ഭയങ്കര ആരാധനയാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഡിഫറെൻറ്റ് വേഷങ്ങൾ കിട്ടിയിട്ടുള്ളത് സീമ ചേച്ചിക്കാണ്, വേറെ ഏത് ആക്ടറിനെ കാട്ടിലും. നമുക്ക് ഒരുപാട് ആക്ടേഴ്സ് ഉണ്ടെങ്കിലും ഡിഫറെൻറ്റ് റോൾസ് ചെയ്തിട്ടുള്ള സീം ഒരു ഫിലിം ക്യാരി ചെയ്തിട്ടുള്ളത് സീമ ചേച്ചി കുറേ ചെയ്തിട്ടുണ്ട്. ശാരദാമ്മ ചെയ്തിട്ടുണ്ട്. ആ കാലങ്ങളിൽ അത്രത്തോളം ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ റിയൽ ലൈഫിൽ തന്നെ ഒരുപാട് അല്ല ഉണ്ടെങ്കിൽ തന്നെയും കുറേ ആക്ടേഴ്സ് അപ്പോഴും ഒരുമിച്ചുണ്ടെങ്കിൽ തന്നെയും സീമ ചേച്ചിയാണ് കുറേ പല എല്ലാ ടൈപ്പും അവർ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് കുറേ എനിക്കിഷ്ടമുള്ള റോൾസ് ഇവരും ചെയ്തിട്ടുണ്ട്. ഗീത പഞ്ചാഗ്നി പെട്ടെന്ന് ഞാൻ ഓർത്തുപോയി. അങ്ങനെ കൊറേ അവരുടെ കൊറേ ക്യാരക്ടേഴ്സ് എനിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഒന്നും ഇപ്പൊ എന്തായാലും സിനിമ എടുക്കുക, ആ കാലം മാറി, ആ എന്താ പറയാ സാമൂഹ്യ അവസ്ഥ മാറി, ആസ്വാദന രീതി മാറി, എല്ലാം മാറി. നമ്മുടെ ചുറ്റും മാറുമ്പം സിനിമയും മാറണല്ലോ. അങ്ങനെ മാറ്റങ്ങൾ വന്നു സിനിമയിൽ. കാര്യം ഇന്ന് കുട്ടിക്കാലത്ത് നമ്മൾ ഊണ് കഴിക്കുമ്പോ പ്രേതം വരണു, പോക്കാൻ വരണു, ഔടിയം വരണു, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ നമ്മൾ പിന്നെ അയ്യോ ഞാൻ പറഞ്ഞ ഒരു മനുഷ്യർക്ക് മനസ്സിലാവില്ല. ഞാൻ ഓടിയനൊക്കെ എത്ര ദിവസം നമ്മുടെ ഉറക്കം കെടുത്തിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് അത് വിശ്വാസമില്ല. എനിക്ക് എല്ലാത്തിനും വാലുണ്ടോ നോക്കിയാന്ന് എന്റെ പണി. അങ്ങനെ ഒരു ഗ്രൂപ്പ് ആൾക്കാരുണ്ട്. പക്ഷെ നമ്മുടെ ഒന്നും ഒരു എക്സ്പെരിമെന്റൽ മൈൻഡ് ആർക്കും മനസ്സിലാവില്ല. അപ്പൊ അഹങ്കാരം സന്തോഷം അയ്യോ അത് എല്ലാരും ഒന്ന് കേൾക്കണേ. എറണാകുളത്ത് ഞാൻ പറയുമ്പോ ആരും വിശ്വസിക്കില്ല, നീ ഏതോ കാട്ടുവാസിയാണ്, ഏതോ കാട്ടെന്ന് വരികയാണെന്നൊക്കെ പറഞ്ഞിട്ട് അത് നമ്മളെ പേടിപ്പിക്കും ഈശ്വര. അതുകൊണ്ട് ഞാൻ സന്ധ്യ കഴിഞ്ഞാൽ നോക്കാത്ത സെൻസസ് എടുക്കും ഞാൻ ഓരോ. എനിക്ക് പേടിയുള്ള ഒരു ഒടിയൻ പറയുന്ന ഒരാളുണ്ടായിരുന്നു. ഒരു അയാളുടെ കണ്ണ് ഫുൾ ടൈം ചോന്നിട്ടാണ്. അത് സത്യം പറഞ്ഞാൽ അയാൾ കുടിച്ചിട്ട് ചോർന്നതാണ്. പക്ഷെ എന്റെ മനസ്സിൽ പേടി രൂപമാണ് അയാൾ എല്ലാ കാലത്തും എന്റെ അമ്മേ. ആ അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ കുട്ടികൾ ഈ പറഞ്ഞ ഹൈടെക് വേൾഡില് ഇത്രത്തോളം അവര് ഫോർവേഡാണ്. അപ്പൊ അവരെ എന്തു പറഞ്ഞു നമ്മൾ പേടിപ്പിക്കുക? അല്ല ഇപ്പൊ അവര് പേടിപ്പിക്കുകയല്ല ചെയ്യുന്നത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കുട്ടികളോട് ഭക്ഷണം കഴിച്ചാൽ അമ്മ ഫോണ് തരാം, ഭക്ഷണം കഴിച്ചാൽ അമ്മ ഗെയിം എടുത്ത് തരാം, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. പണ്ട് തിരിച്ചാ നമ്മളോട് പറയാം
ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിലും പറഞ്ഞാൽ തീർന്നു അന്ന് നമ്മൾ അറിയാതെ പേടിച്ചാ കഴിക്കുന്നത്. ഇതിപ്പോ നേരെ തിരിച്ചായി. ഈ സാധനം ഇപ്പൊ പ്രലോഭിപ്പിക്കുക ചെയ്യുന്ന അമ്മമാര് കുട്ടികളെ കൂടുതലും തോന്നണം സിനിമയ്ക്ക് കൊണ്ടുപോകാം, പുറത്ത് കൊണ്ടുപോകാം. സ്കൂളിംഗ് ഒക്കെ എത്രത്തോളം എൻജോയ് ചെയ്തു? നല്ലോണം. പെരിന്തൽമണ്ണ പ്രസന്റേഷൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. എൻജോയ് ചെയ്തു എന്ന് മാത്രമല്ല, എൻ്റെ സ്കൂൾ ഒരാൾക്കും ഇത്ര അറ്റൻഷനും ഇത്ര കെയറും കിട്ടിയിട്ടുണ്ടാവില്ല സ്കൂളിൽ. നമ്മൾ സെക്കൻഡ് ഹോം എന്നൊക്കെ പറയില്ലേ പൊതുവേ സ്കൂളിനെ, എന്നെ സംബന്ധിച്ച് അത് കറക്റ്റ് സെക്കൻഡ് ഹോമാണ്. ഞാൻ രാവിലെ 7 മണിക്ക് വീട്ടിൽ നിന്ന് പോകും, 1.5 മണിക്കൂർ ദൂരം ഉണ്ട് സ്കൂളിൽ. വൈകുന്നേരം 5:30 ആകുമ്പോൾ, 5:30 6 മണിക്കാണ് എന്നെ സ്കൂൾ ജീപ്പ്, ഏറ്റവും ദൂരെയുള്ള കുട്ടി ആയതുകൊണ്ട് ഏറ്റവും ലാസ്റ്റ് ട്രിപ്പിലാണ് സ്കൂൾ ജീപ്പിൽ കൊണ്ടുപോകുള്ളൂ. അത്ര നേരം സ്കൂളിലാണ് ഉണ്ടാവുക. പിന്നെ മിക്ക അത്രയും സമയം സ്റ്റേ ബാക്ക് ചെയ്യുന്ന ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ടാവും. അതാണ് ഒരു വലിയ, അവരുടെ ഒരു അറ്റൻഷൻ കിട്ടിയിട്ടുണ്ട്. ഞാൻ കുഞ്ഞു കുട്ടിയാകുമ്പോൾ സ്കൂളിലിരുന്ന് ഉറങ്ങിപ്പോവും, അപ്പൊ എന്റെ വണ്ടിക്കാരൻ പോകുമ്പോ എന്റെ വീട്ടിലെത്തി തിരിഞ്ഞു നോക്കുമ്പോഴാണ് എന്നെ കാണില്ല, പിന്നെ അയാൾ അത്രയും ദൂരം തിരിച്ചു വരണം. അപ്പൊ എന്നെ കോൺവെന്റിലെ സിസ്റ്റർമാർ കൊണ്ടുപോയി കൊഞ്ചിക്കും. അച്ഛൻ ഹോസ്പിറ്റലിൽ മരിക്കുന്ന സമയത്ത്, ഹോസ്പിറ്റലിൽ കടന്നിരുന്ന സമയത്ത് ഞാൻ ക്ലാസ്സിലിരുന്ന് കരയും അച്ഛനെ കാണണം പറഞ്ഞിട്ട്. ലഞ്ച് ബ്രേക്കിന് ടീച്ചേഴ്സ് എന്നെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകും. അല്ല, അത് ശരിക്കും അന്നത്തെ കാലത്ത് മാത്രം നമുക്ക് അവകാശപ്പെടാൻ പോകുന്ന, ഞാൻ ടീച്ചേഴ്സിനെ അടച്ച് ആക്ഷേപിക്കുന്നല്ല, എന്നാലും ഇന്ന് ടീച്ചേഴ്സ് അത്രത്തോളം ഫ്രണ്ട്സ് ആണ്. അങ്ങനെ എനിക്ക് കുറച്ച് കൂടുതൽ ഫ്രണ്ട്ലി ആണ് ഇന്നത്തെ ടീച്ചേഴ്സ്. പക്ഷേ തുലം കുറവാണ്, കമ്പാരിറ്റീവ്ലി കുറവാണ്. എനിക്ക് അത് പേഴ്സണൽ എക്സ്പീരിയൻസ് ഇല്ല. ഒന്നെന്താ വെച്ചാൽ, എന്റെ അടുപ്പുള്ള ആൾക്കാരുടെയൊക്കെ പഠിത്തം സ്കൂളിൽ കഴിഞ്ഞു, അപ്പൊ എനിക്ക് അങ്ങനെ കേട്ടൊന്നും ഒരു അറിവില്ല. എനിക്ക് കേട്ട് ഒരുപാട് അറിയാം. ഭയങ്കര കുറെ എല്ലാവരെയും അടച്ച് ആക്ഷേപിക്കുന്നില്ല, ഒരുപാട് നല്ല ടീച്ചേഴ്സ് ഉണ്ട്. എനിക്ക് എന്റെ ലൈഫ്, ഞാൻ ലാസ്റ്റ് വീക്ക് എന്റെ സ്കൂളിൽ പോയി യൂത്ത് ഫെസ്റ്റിവൽ ഇനോഗ്രേറ്റ് ചെയ്യാൻ. അപ്പം എൻ്റെ ലൈഫ് അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം, എനിക്ക് നല്ല സിനിമകൾ ചൂസ് ചെയ്യാൻ പറ്റുന്ന, ലൈഫിൽ നല്ല കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യാൻ പറ്റുന്ന, ഇതിൻ്റെയൊക്കെ ഫുൾ ഉത്തരവാദിത്തം എൻ്റെ സ്കൂളിനും എൻ്റെ നാടിനുമാണ്, ടീച്ചേഴ്സിനുമാണ്. ഇന്നും വളരെ അഭിമാനത്തോടെ പറയും, 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ പഠിപ്പിച്ച ഓരോ ടീച്ചേഴ്സിൻ്റെയും പേരറിയാൻ നമുക്ക്. ഞാൻ പേര് ലിസ്റ്റ് ചെയ്ത് പറഞ്ഞു സ്കൂളിൽ പോയിട്ട്, മൈക്കിൽ പറഞ്ഞു. എന്നിട്ട് പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് അത് അറിയോ? എനിക്കറിയാം. അവരെല്ലാവരും വന്ന് പറഞ്ഞു, പാരന്റ്സ് ഒക്കെ എന്നോട് വന്ന് പറഞ്ഞു, എല്ലാവരും ഓർക്കുന്നുണ്ടല്ലേ. അപ്പം എനിക്ക് ഭയങ്കര അത്ഭുതമായി, എല്ലാവരും എന്നോട് വന്നിട്ട് ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടോ എന്നാ ചോദിക്കണം. അപ്പം ഞാൻ ചോദിക്കാം, എനിക്കെന്താ ഓർമ്മയ്ക്ക് കുഴപ്പം, എനിക്ക് എല്ലാവരും ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ സ്കൂളിൽ നിന്ന് വന്ന് എൻ്റെ സ്കൂളിലെ പ്രിൻസിപ്പൽ, ഞാൻ LKG എന്നെ പഠിപ്പിച്ച മേഴ്സി സിസ്റ്ററെ പറ്റി പറഞ്ഞിരുന്നു. സിസ്റ്റർ ഇപ്പം കാലിക്കറ്റ് ആണ് അത്രേ. അപ്പം പ്രിൻസിപ്പലെ വിളിച്ചിട്ട് സിസ്റ്ററെ വിളിച്ച് പറഞ്ഞു, സിസ്റ്റർ എന്നെ ഫോണിൽ വിളിച്ചു, ഞാൻ ഞെട്ടിപ്പോയി. LKG കഴിഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ട് മിണ്ടാണ് സിസ്റ്ററെ. അപ്പം അങ്ങനെയൊക്കെ കുറേ നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോഴും അവരുടെ ഒരു കൺസേൺ ആണത്. ഞാൻ സിസ്റ്ററിന്റെ പേര് പറഞ്ഞത് കേട്ടിട്ട് സിസ്റ്റർ എന്നെ, സിസ്റ്റർക്ക് ഒരു കാര്യമില്ല, എന്നെ ഓർത്ത് എന്റെ നമ്പർ എടുത്ത് വിളിക്കണ്ട. എനിക്ക് ആ ഒരു കോൾ എന്നൊക്കെ പറയുമ്പം വലിയ സന്തോഷമാണ്. എനിക്ക് ഭയങ്കര കരുതലാ കിട്ടുന്നത് അവരുടെ അടുത്ത് നിന്ന്. സിസ്റ്റർ ഇപ്പോഴും എന്നെ അന്വേഷിക്കുന്നുണ്ടല്ലോ. ടീച്ചേഴ്സ് അല്ലെങ്കിലും വളരെ സ്നേഹത്തോടൊരു കാര്യം ചോദിച്ചാൽ നമുക്ക് അത് എന്നും ഓർമ്മയാണ്. അതെ, ഇപ്പം ശോഭാ മിസ് എന്നെ ഏറ്റവും കൂടുതൽ തല്ലിയിട്ടുള്ള മിസ്സാണ്, ഫിസിക്സ് മിസ്. മിസ് കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ സ്കൂളിൽ ചെന്നപ്പോൾ എന്നോട്, എടി ഒന്ന് കല്യാണിക്ക് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇല്ല മിസ് അവയായിട്ടില്ല. എന്നുവെച്ചാൽ അവർക്കൊക്കെ ഇപ്പൊ പുതിയ ആവശ്യം അതാണ്. അങ്ങനെ കൺസേൺഡ് ആണ് എൻ്റെ ലൈഫിനെ പറ്റി അവരിപ്പോഴും. ഇത്ര നല്ല സ്കൂളും ഇത്ര നല്ല ടീച്ചേഴ്സും. ഡാൻസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അന്നും ഉണ്ടാവും. എത്രത്തോളം യൂത്ത് ഫെസ്റ്റിവൽ ഒക്കെ എൻജോയ് ചെയ്തു? യൂത്ത് ഫെസ്റ്റിവൽ എൻജോയ് ചെയ്യുന്നതിനൊക്കെ കൂടുതൽ ക്ലാസ് കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ജൂലൈയിലെന്ന് അങ്ങ് ക്ലാസ്സിൽ ഇറങ്ങിയാൽ പിന്നെ നമുക്ക് അറ്റൻഡൻസ് തരും, ബാഗ് വെച്ചാൽ മതി. എവിടെയാണ് ഡാൻസ് ക്ലാസ്സിൽ? എവിടെയാണ് ഡാൻസ്? മേലെ ഹാളിലാണ് ഡാൻസ് ഉണ്ടാവുക. കയറുക, ഇടയ്ക്കിടയ്ക്ക് ക്ലാസ്സിലൊന്ന് ഓടി വരും ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നുവെച്ചാൽ യൂണിഫോമിന്റെ കൂടെ നമുക്ക് മാത്രം ഡാൻസ് ഷോൾ ഉണ്ടാവും, താഴെ ബോട്ടം ഇട്ടിട്ടുണ്ടാവും. അപ്പം കൾച്ചറൽ ആക്ടിവിറ്റീസ് ഉള്ള കുട്ടികൾക്ക് മാത്രമുള്ള ഒരു, അതെ, അപ്പൊ എല്ലാരെയും അറിയിക്കണല്ലോ നമ്മൾ സ്പെഷ്യൽ ആണ്. അതിനു വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ക്ലാസ്സിലൊന്ന് ഓടി വന്ന് വെള്ളമൊക്കെ കുടിച്ച് ഓക്കെ അല്ലേ ഒക്കെ എന്നൊക്കെ നോക്കിയിട്ട് തിരിച്ചു പോവും. നന്നായി എൻജോയ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മള് ഞങ്ങളുടെ ബാച്ച് സ്റ്റേജിൽ നിന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ടുണ്ട് കോമ്പറ്റീഷൻ ഇടയ്ക്ക്. ഞങ്ങൾ വിന്നും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ തന്നെ എപ്പോഴും വിൻ ചെയ്യാം. അതെ, അന്നത്തെ ജഡ്ജസ് എപ്പോഴും ഞങ്ങൾ വിൻ ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ വലിയ ഞങ്ങളുടെ ലക്ക് എന്താ വെച്ചാല്, ഗ്രൂപ്പ് ഡാൻസ്, മറുകളി, തിരുവാതിരക്കളി, കഥകളി ഗ്രൂപ്പ്, ഇതൊക്കെയാണ് നമ്മുടെ ഐറ്റംസ് കേട്ടോ. അപ്പോൾ ഗ്രൂപ്പ് ഡാൻസ് എപ്പോഴും ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് കിട്ടുന്ന 3 സ്കൂൾസ് ഉണ്ട് അവിടെ. ഇവർ തമ്മിലാണ് എപ്പോഴും മത്സരം ഉണ്ടാവുക. ഇവർ തമ്മിൽ നന്നായി ഡ്രസ്സിന് സ്പെൻഡ് ചെയ്യും, നന്നായി സാറുമാർക്ക് സ്പെൻഡ് ചെയ്യും, നിറയെ പ്രാക്ടീസ് കൊടുക്കും കുട്ടികൾക്ക്. അങ്ങനത്തെ 3 സ്കൂൾ എപ്പോഴും എന്താ വെച്ചാൽ ബാക്കി 2 സ്കൂളിലെ കുട്ടികൾ ഒന്നെങ്കിൽ താഴത്തെ ഷീറ്റ് തട്ടിപ്പൊങ്ങും, അല്ലെങ്കിൽ തലയിൽ കിട്ടുന്ന സാധനം താഴെ വീഴും. ഇങ്ങനെ എന്തെങ്കിലും,
എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് അവർക്കൊക്കെ വരും. അങ്ങനെ ഞങ്ങൾക്ക് എപ്പോഴും ഫസ്റ്റ് കിട്ടും. അങ്ങനല്ല, ഇപ്പൊ മാർഗം കളിയൊക്കെ വരുന്ന സമയത്ത് തിരുവാതിര കളിയൊക്കെ വരുന്ന സമയത്ത് എല്ലാരും ഈ കൂടി വരുമല്ലോ. അപ്പൊ അടുത്ത സ്റ്റെപ്പ് ഓർമ്മിപ്പിക്കുക, അല്ലെങ്കിൽ ചിരിക്കാത്ത ആളെ ചിരിക്കാൻ പറയാ, അല്ലെങ്കിൽ എന്തെങ്കിലും തമാശ പറയാ, ഇത് കഴിഞ്ഞ അനുവിന്റെ അമ്മ സമൂസ കൊണ്ടുവരല്ലേ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വർത്തമാനം പറഞ്ഞു ചെയ്യാം. അങ്ങനെയൊക്കെ ഭയങ്കര ഫണ്ണായിരുന്നു. പിന്നെ ഏറ്റവും വലിയ കള്ളത്തരം എന്താണെന്നറിയോ, പ്രാക്ടീസ് സമയത്ത് നമ്മൾ മേലെ ഹോളിൽ പോയിട്ട് കടക്കും, എല്ലാവരും ഫാനൊക്കെ ഇട്ടിട്ട് കടന്നിട്ട് വായിലൊക്കെ അടിച്ചിട്ട് ഫുൾ വർത്തമാനം പറയും. അപ്പൊ നമുക്ക് കിടന്ന സമയത്ത് കാണാം ഡോറിന്റെ അടിയിൽ ടീച്ചേഴ്സിന്റെ കാര്യങ്ങൾ, ഏത് ടീച്ചറിന്റെ ചപ്പല് കണ്ടാൽ കൃത്യം മനസ്സിലാവും ചെയ്യും. അതൊക്കെ നമ്മൾ നോക്കി വെച്ചിട്ട് മിസ്സുമാരങ്ങോട്ട് വന്നാൽ നമ്മള് വേഗം വെള്ളക്കെടുത്ത് തളിച്ചിട്ട്. ടീച്ചേഴ്സിന്റെ ചിരിപ്പ് മാത്രല്ല, ടീച്ചേഴ്സിന്റെ സാരിയുടെ എല്ലാം നമുക്ക് പെട്ടെന്ന് എല്ലാം അറിയാം. അപ്പൊ നമ്മള് വേഗം വെള്ളമൊക്കെ സ്പ്രേ ചെയ്തിട്ട് വായില് ഓടിപ്പോയി തുറന്ന് കിതപ്പൊക്കെ ഭയങ്കര, അതാണ് ഏറ്റവും അഭിനയം, ആദ്യത്തെ അഭിനയം അതായിരുന്നു, ഭയങ്കര കിതപ്പൊക്കെ അഭിനയിച്ചിട്ട്. അപ്പൊ മിസ് പ്രാക്ടീസ് ചെയ്യും, ഞാൻ കാണട്ടെ എന്തൊക്കെ പഠിച്ചു എന്നുള്ളത്. മിസ് ഇപ്പൊ കളിച്ചിരുന്നിട്ടുള്ളൂ, പ്ലീസ് മിസ് പെരുന്നിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറെ പറ്റിക്കല്, ഫുള്ളിരുന്ന് വർത്താനം പറയുക അതിനകത്ത്. അങ്ങനത്തെ കൊറേ ഫണ്ണ്ടായിരുന്നു യൂത്ത് ഫെസ്റ്റിവൽ, സ്കൂൾ കോളേജ്. അപ്പൊ സ്കൂളിനെ ബങ്ക് ചെയ്തു, ബട്ട് അതൊരു നമ്മുടെ ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട്. പക്ഷെ എന്താറിയോ, പഠിക്കും എന്താ വെച്ചാൽ ഡാൻസ്, വീട്ടിൽ നിന്ന് അങ്ങനെ ഡാൻസ് എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും അത്ര താല്പര്യം ഉണ്ടാവില്ലല്ലോ, പഠിത്തമല്ല ഇമ്പോർട്ടൻസ് കൊടുക്കണ്ടേ. ഡാൻസിന് ചിത്തപ്പേര് കേൾപ്പിക്കരുത് വിചാരിച്ചാൽ നമ്മൾ കൂടുതൽ പഠിക്കും എന്നുവെച്ചാൽ, അല്ലെങ്കിൽ ഡാൻസിനെ കുറ്റം പറയുമല്ലോ. ഡാൻസിനോട് നമുക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് ഡാൻസിനെ വീട്ടിൽ നിന്ന് കുറ്റം പറയരുത്. അതുകൊണ്ട് മാർക്ക് മേടിക്കണം എന്നുള്ളൊരു വിചാരം എല്ലാവർക്കും ഉണ്ടായിരുന്നു. അനു എത്രത്തോളം പാടും? അനു ഒട്ടും പാടില്ല, ആ ക്വസ്റ്റ്യൻ എനിക്കറിയാം, ഒട്ടും പാടില്ല, നിർത്തിക്കോളൂ. ഈവൻ ഒരു എന്താ പറയണ്ടത്, സെൽഫ് ഇംപ്രൊവൈസേഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒറ്റയ്ക്ക് പാടി ആടേണ്ട ഒരു കാലം വന്നാൽ അനു എന്ത് ചെയ്യും? ഞാൻ പണി നിർത്തി പോവും, ഞാനില്ല, ഞാൻ ഈ പക്കമേലക്കാരെയൊക്കെ വെച്ചിട്ടും ഡാൻസ് ഒക്കെ കളിച്ച് ജീവിച്ചോളാം, ഒട്ടും പാടില്ല. എനിക്ക് ഇഷ്ടമാണ് പാട്ടുകാരെയും, ഭയങ്കര അസൂയാണ് പാട്ടുകാരോട്. അനുവിനെ ഒരുപാട് ഒരുപാട് അഡോർ ചെയ്തിട്ടുള്ള ഒരു ഒരു ക്യാരക്ടർ, ഒരു ഹീറോ എന്ന് പറയുന്ന ആര് സിനിമയിൽ? എല്ലാവരും ഇഷ്ടമാണ്. ഒന്നെന്താ വെച്ചാൽ ഓരോരുത്തർക്കും അവരുടേതായ ക്വാളിറ്റീസ് ഉണ്ട്. പിന്നെ എനിക്ക് ആക്ടേഴ്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്കിഷ്ടമുള്ള ഒരാളില്ല, എല്ലാവരുടെ നല്ല ഫിലിംസും എനിക്കിഷ്ടമാണ്. നമുക്ക് ലാലേട്ടനെ ഇഷ്ടമാണ്, പക്ഷെ ലാലേട്ടൻ്റെ എല്ലാ സിനിമയും നല്ലതാണെന്ന് കണ്ണടച്ച് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ എന്ത് ചെയ്താലും ലാലേട്ടൻ എന്ത് ചെയ്താലും നല്ലതാണ്, പക്ഷെ നമുക്ക് എല്ലാ ക്യാരക്ടേഴ്സിനോടും ഇഷ്ടം വരും. പക്ഷെ ചില ക്യാരക്ടേഴ്സിനോട് നമുക്കൊരു പ്രത്യേക ഇഷ്ടം, ആരായാലും ഏത് ആക്ടർ ആയാലും, ഏത് ഫീമെയിൽ മെയിൽ ആക്ടർ ആരായാലും ആ ക്യാരക്ടറിനോടാണ് കൂടുതൽ ഇഷ്ടം, ആരാധനയൊക്കെ തോന്നിയിട്ടുള്ളത് എപ്പോഴും. ആക്ടേഴ്സിനെ എല്ലാവരെയും എനിക്കിഷ്ടമാണ്, എല്ലാവർക്കും ഒരു ടാലൻ്റ് ഉണ്ട്, അല്ലാണ്ട് ആർക്കും ക്യാമറയുടെ മുന്നിൽ നിന്ന് പെർഫോം ചെയ്യാൻ പറ്റില്ല. അനു ഫസ്റ്റ് റിലീ, അനു എത്രത്തോളം ടെൻസ്ഡ് ആണ്? അതായത് ഇപ്പം ഒരു പ്രോഗ്രാം ഉണ്ട്, അന്ന് അനു എങ്ങനെയാണ്, ടെൻഷൻ ഉണ്ട് അനുവിന്? നല്ല ടെൻഷൻ ഉള്ള ആളാണ് ഞാൻ. അപ്പൊ റിലീസ് ഡേക്ക് ആണോ ഈ പ്രോഗ്രാമിനാണോ കൂടുതൽ ടെൻഷൻ? പ്രോഗ്രാം ആണോ? സ്റ്റേജ് പേടി വേറെയാ. ആ സ്റ്റേജ് കേറുന്ന ആ ഒരു 5 മിനിറ്റ് ശ്വാസമൊക്കെ നിന്ന് പോവെന്നൊക്കെ തോന്നും, അത്ര ടെൻഷനാണ്. പിന്നെ നമ്മൾ അങ്ങ് ട്രാക്കിലോട്ട് തുടങ്ങി 2 മിനിറ്റ് കഴിഞ്ഞാൽ ചാർജ്ഡ് ആവും, അത് കഴിഞ്ഞാൽ പിന്നെ സങ്കടം, അയ്യോ തീരണ്ട 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 എന്നാണ്. അവസാനിക്കാറാവുമ്പോഴാണ് ഒന്നും കൂടെ നന്നായി കളിക്കായിരുന്നു, ഇനി കുറച്ചും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ തകർക്കും, അങ്ങനെയൊക്കെയുള്ള കുറെ ചിന്തകളാണ് മനസ്സിൽ വരിക ആ തീരുന്ന സമയത്ത്. കഴിയാറാകുമ്പോൾ നമുക്ക് തോന്നും അയ്യോ തീരല്ലേ തീരല്ലേ തീരല്ലേ, നമ്മൾ ടയേർഡൊക്കെ ആയിരിക്കും, പക്ഷെ എവിടുന്ന എനർജി വരുന്നതെന്ന് എനിക്കറിയില്ല. തീരെ സുഖമില്ലാണ്ട് ഒട്ടും വയ്യാണ്ടേക്ക് നമ്മൾ, ഞാൻ 45 മിനിറ്റ്സ് ഒക്കെ കളിച്ചിട്ടുണ്ട്, എന്നിട്ടും എനിക്ക് ലാസ്റ്റ് തീരല്ലേ തീരല്ലേ എന്നാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഭയങ്കര സ്റ്റേജ് ഭയങ്കര, ഞാൻ ചുമ വെച്ചിട്ട് സ്റ്റേജിൽ ഡാൻസ് ചെയ്തിട്ട് ഭീകര ചുമ, നിൽക്കാത്ത ചുമയാണ്, പക്ഷേ ഡാൻസ് കളിച്ച 20 മിനിറ്റ് ഞാൻ ചുമച്ചില്ല. അതെന്താന്നെ എനിക്കറിയില്ല, അതൊരു വേറെ എനർജിയാണ് സ്റ്റേജിൽ. അത് ആ ഒരു ശീലം, സ്റ്റേജിനോടുള്ള ഒരു അടുപ്പെന്ന് പറയുന്നത് വേറെ. പിന്നെ സിനിമേൻ്റെ എൻ്റെ ഒരു പ്രോസസ്സ് എന്താണെന്നറിയോ, സിനിമ കമ്മിറ്റ് ചെയ്യുന്ന കഥ കേൾക്കാൻ വലിയ ആവേശത്തിൽ ഞാൻ പോകും, അത് കഴിഞ്ഞ് അത് കമ്മിറ്റ് ചെയ്യാൻ ഒരു വലിയ കൺഫ്യൂഷൻ ഉണ്ട്, വേണോ വേണ്ടേ വേണോ വേണ്ടോ വേണോ വേണ്ടേ ആ ഒരു സമയം. ആ അത് കുറെ ആലോചിച്ച് 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 കുറെ ആലോചിക്കും. എന്നെ മിക്ക സിനിമകളും ആ ടീം നിർബന്ധിച്ചിട്ടാണ് ഞാൻ അതിൽ വീ, നമുക്ക് താല്പര്യമുള്ളതിനാണ് നമ്മൾ സ്പേസ് കൊടുക്കുകയുള്ളൂ. പിന്നെ എനിക്ക് അവരുടെ ഭാഗത്തു നിന്ന് ഒരു പ്രഷറും കൂടെ വേണം, ഒരു കോൺഫിഡൻസ് കിട്ടണം, എന്നാലാണ് ഞാൻ രണ്ടും കൽപ്പിച്ച് ഓക്കെ പറയുന്നത്. അത് കഴിഞ്ഞാൽ തീർന്നു. പിന്നെ ഷൂട്ട് തുടങ്ങാറാവുമ്പം അയ്യോ വേണ്ടായിരുന്നു, അമ്മ തേറ്റേ പൊങ്ങാത്ത വേഷമാണെന്നാണ് തോന്നണേ, വേണ്ടായിരുന്നു വേണ്ടായിരുന്നു എന്ന് ഭയങ്കര തോന്നല. സെറ്റിൽ ചെന്നാൽ ടെൻഷനാണ് ടെൻഷനാണ് ടെൻഷനാണ്, ഒരു 3 ദിവസം എടുക്കും. അനുവിന് അങ്ങനെ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടുപ്പിച്ച് അങ്ങനെ അയ്യോ ഇത് ഞാൻ ഇത് അങ്ങനെ ഒരു എല്ലാം ടെൻഷനായിരുന്നു എനിക്ക്, എല്ലാം ടെൻഷനുള്ള മേഘരൂപൻ, അകം, ചായ, വെടിവഴിപാട്, ഞാൻ
ഇതൊക്കെയാണ് ഹെവി ആയിട്ട് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പൊ ഇതൊക്കെ ടെൻഷനായിരുന്നു. തുടങ്ങിയ ഒരു തേർഡ് ഡേ ആകുമ്പം ആ ട്രാക്കിൽ വീഴും നമ്മൾ, കുറച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങും, എന്തൊക്കെയാണ് ഏതൊക്കെയാണ്. പക്ഷെ എന്നാലും ടെൻഷനാ, ശരിയാവോ ശരിയാവോ ശരിയാവും. ഷൂട്ട് തീർന്നാൽ വന്ന ഒരു മൂന്നാല് ദിവസം ശരിയായില്ലമ്മ, ഞാൻ ഏറ്റവും മോശമായിട്ട് ചെയ്ത ഇത് പടം ഇതായിരിക്കും, ഒട്ടും ശരിയായില്ല, ഞാൻ എന്താ ഞാൻ ചെയ്യുക, ഇത്രയും കാലം എല്ലാവരും നല്ലത് എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് പറഞ്ഞു, അതെല്ലാം ഈ സിനിമയോടെ പോവും. ഇതെല്ലാം സിനിമ കഴിഞ്ഞാലും നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ഞാൻ തന്നെ ആലോചിക്കും ഞാൻ എന്താ അതൊന്ന് ബെറ്റർ ആവാത്ത, ഭേദപ്പെടാത്ത, നന്നാവാണല്ലോ. ഞാൻ ഓരോ സിനിമയിൽ നിന്നും ബെറ്റർ ആവാൻ നന്നായി ട്രൈ ചെയ്യാറുണ്ട്. എന്റെ ഫിലിംസ് കണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ കുറ്റങ്ങളാണ് നോക്കി കറക്റ്റ് ചെയ്യാൻ എപ്പോഴും നോക്കാറുള്ളത്. അപ്പം ഈ ടെൻഷൻ കഴിഞ്ഞു, ഇനി പിന്നെ ഞാൻ മറക്കും, പിന്നെ ഇതെല്ലാം മറന്ന് പിന്നെ റിലീസിന്റെ തലേദിവസം രാത്രിയാണ്. ആ രാത്രി രാവിലെ വരെ ആയി, ഫസ്റ്റ് ഷോ തീരുന്ന വരെ വീണ്ടും ഭീകര ടെൻഷനാണ്. അത് കഴിഞ്ഞാൽ തീർന്നു, റിലീസായി, ആളുകളുടെ കമന്റ്സ് കിട്ടി തുടങ്ങിയാൽ പിന്നെ തീർന്നു. അത് നമ്മളിൽ അതിലുള്ളൊരു ഇഷ്ടവും എല്ലാം കൂടെ ഉള്ള ഒരു മിക്സ് ആയിട്ടുള്ള ഒരു ഒരു വികാരമാണ്. ഇതാണ് എൻ്റെ ഒരു ഒരു ഇമോഷൻ റൈഡ് സിനിമേന്റെ ഭാഗത്ത്, സിനിമ നടക്കുന്ന സമയത്തുള്ള ഇങ്ങനെയാണ് എപ്പോഴും പോവാറ്. എന്താ മാറാത്ത, ഇത് മാത്രം മാറുന്നില്ല, ഈ പ്രോസസ്സ് മാത്രം മാറുന്നില്ല. എപ്പോഴെങ്കിലും ഇത് കോലും കുറിച്ചിടണം, ഇത് മാറ്റിയിട്ടേ ഉള്ളൂ. നമ്മൾ രണ്ടും കൂടെ നാട്ടിൻപുറത്തോടെ ഒരു വലിയ യാത്രയാണ് ഇപ്പൊ ഈ ഇന്റർവ്യൂല നടത്തണം. അല്ല, കോല് മുറിച്ചിട്ടു എന്ന് തോന്നുന്നുണ്ടോ എന്ന് വെച്ചാൽ, ഇല്ല, ഇതിനി മാറ്റണം എന്ന് തോന്നിയിട്ടുണ്ടോ അനുവിനപ്പോ? എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ഒന്ന്, ഞാൻ എപ്പോഴും എന്റെ കൂട്ടുകാരോടൊക്കെ ചോദിക്കുന്നതാണ്, എല്ലാ ആക്ടേഴ്സും എന്ത് കോൺഫിഡൻ്റ് ആയിട്ട് അഭിനയിക്കുന്നത്. കോൺഫിഡൻ്റ് ആയിട്ട് അഭിനയിക്കുമ്പോൾ നമുക്ക് ഇത്രയും കൂടെ കൂടുതൽ പെർഫോം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പെർഫോമൻസിൽ ആ കോൺഫിഡൻസ് കാണും. എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ല, എപ്പോഴും നല്ല ടെൻഷനിലാണ് ഞാൻ ഓരോന്നും അഭിനയിക്കുക. അപ്പം ഞാൻ ചോദിക്കും, ഞാൻ കോൺഫിഡൻ്റ് ആയിക്കഴിഞ്ഞാൽ ഞാൻ ഇത്രയും കൂടെ നന്നായി അഭിനയിക്കുമായിരിക്കുമല്ലേ എന്ന് ഞാനിങ്ങനെ ഇവരോട് ചോദിക്കും. അപ്പോൾ രണ്ട് വേർഷനാണ്, കുറച്ച് പേര് പറയും അതെ കോൺഫിഡൻസ് ആയാലും എന്തായാലും അത് വർക്കിൽ കാണും എന്ന് പറയും, എന്നാൽ വേറെ കുറച്ച് പേര് പറയും ഇല്ല, ഈ ഒരു ഭക്തി വേണം ചെയ്യുന്ന ജോലിയോട്, ഉണ്ടെങ്കിലാണ് നീ പിന്നെയും പിന്നെയും ട്രൈ ചെയ്യുള്ളൂ. അപ്പൊ എനിക്ക് കൺഫ്യൂസ്ഡ് ആണ്, ഏത് വേർഷനാ ശരിയെന്ന് അറിയില്ല. അപ്പൊ ഞാൻ പോണ പോലെ അങ്ങോട്ട് പോട്ടെ. അനുപ്പ ഏതിന്റെ കൂടെ ശരിക്കും ഇപ്പൊ യാത്ര ചെയ്യുന്നത്? എന്റെ സ്വഭാവം ഇതാണ്, ടെൻഷൻ പേടി. കുറച്ചെങ്കിലും മാറിയോ? അത് മാറിയിട്ടില്ല. ഞാൻ ആങ്കറിംഗ് കാലം മുതല് ഇപ്പം ലാസ്റ്റ് ചെയ്ത സിനിമ ഇന്നലെ ഡബിങ് ചെയ്തപ്പോ വരെ അതേ സ്വഭാവമാണ്. നമ്മൾ ഇത്രയൊക്കെ വിശേഷം പറഞ്ഞപ്പോ നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒരുമിച്ചിരുന്ന് അനുവിന്റെ ഏത് പാട്ടാണ് കാണാൻ ഇഷ്ടം? പറയൂ. സത്യം പറഞ്ഞാല് ഇപ്പൊ പെട്ടെന്ന് കാണാൻ പറഞ്ഞാൽ ഞാൻ ആണ്ടല്ലോണ്ട് തന്നെ പറയാം. ഒന്നതല്ല കാര്യം, എനിക്ക് പാട്ട് കുറവാ, ഞാൻ റിയലിസ്റ്റിക് സിനിമകൾ ചെയ്തോണ്ട് പാട്ടുകളില്ല. മനസ്സിൽ പെട്ടെന്ന് തങ്കമണി തന്നെയാണ്. പാട്ടിന്റെ കാര്യം പറയുമ്പോ എനിക്ക് നല്ല കുഷുമ്പായില്ല, രമ്യയോട് പാട്ട് പാടിയിട്ട് ഇത്ര നന്നായി ഒന്നും പാടാൻ പാടില്ല. ഞാൻ രമ്യോട് പ്രത്യേകം പറയാം, ഞാൻ രമ്യ അറിഞ്ഞിട്ടുണ്ടാവും എന്താ വെച്ചാൽ ഞാൻ ഇങ്ങനെ എപ്പോഴും പറഞ്ഞിട്ടേ. അപ്പൊ had a great time. Thank same you. Here. Thank you so much. നമ്മുടെ കുറേ കാലത്തെ കാത്തിരിപ്പ്. Thank you. Thank you. Bye.